അവിടെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരുത്തൻ ഫ്രെയിമിൽ ഇരുന്ന് മൂത്രൊഴിക്കുന്നു. എഴുന്നേറ്റ് മാറാൻ പറയാനോട്. ഇതിനെന്താ ചെയ്യാകില്ലേ? ഒന്ന് എഴുന്നേറ്റ് മാറാനോട്. ഇശ്ശര, ഏത് നേരത്താണാവോ ഇതിന് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഒഴിപ്പിക്കാൻ തോന്നിയത്? അത് സാറേ വല്ലാണ്ട് പൊട്ടിയാ ടേക്ക് ആണോ റിഹേഴ്സൽ ആണോന്ന് അതിനറിയില്ലല്ലോ സാറേ. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് ചില്ലറ വാങ്ങിച്ച് ഞണ്ടുമ്പല്ലോ ഈ മുട്ടലൊന്നും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് സോറി പ്രൊഡക്ഷൻ മാനേജർ സാറേ, പറ്റിപ്പോയി. റോഷൻ ആൻഡ്രൂ സാറേ, ഞാൻ റെഡിയാ. നിന്ന് ന്യായീകരിക്കാതെ പോയി വെടികൊണ്ട് മരിക്കണം. ശരി സാറേ, ഞാനിപ്പോ മരിച്ചോളാം. അല്ല എന്തേനു സാറേ ഇന്ത്യ ഡയലോഗ്? ബച്ചാവോ ബച്ചാവോ. ആ ബച്ചാവോ ബച്ചാവോ. എന്നെ വിടി വെടിവെച്ചു കൊന്നോളീ. ഓക്കേ സാർ.
ഇന്നെന്താ ശങ്കരടിച്ചിട്ട് ഒരു പ്രത്യേക ചുമ? ഇതിനേക്കാൾ നന്നായിട്ട് ചുമച്ചോണ്ടിരുന്നതാ, ആ രണ്ട് കൊതി വെച്ചതാണ്. ആ തീവ്രവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നായിന്റെ മോൻ തോക്കിന്റെ ബാധ്യ കൊണ്ട് എന്തെയും ചെളി ഒറ്റ കുത്ത. ടൈമിംഗ് ഇല്ലല്ലേ, ഒറ്റ ഒരെണ്ണത്തിന് ടൈമിംഗ് ഇല്ല. ആ ടൈമിംഗിനെ വെല്ലുന്ന ടൈമിംഗ് നമ്മുടെ നേതാവ് ആനന്ദകുട്ടൻ നിന്ന് കാഴ്ചവെച്ചത്. എന്തേനു എന്തേനു? അല്ല, കറക്റ്റ് ടൈമിംഗിലായിരുന്നല്ലോ മൂത്രമൊഴി. എടി ഹീറോയിനെ, ഷൂട്ടിംഗ് കഴിഞ്ഞ് വണ്ടി കേറിപ്പത്തൊട്ട് തുടങ്ങിയതാ ഞാൻ ഒഴിച്ച ആ മൂത്രത്തിൽ നീ തളപ്പിട്ട് കയറാൻ. എന്നിട്ട് അതിനകത്ത് കൊക്കാൻ തൊള്ളില് പല്ലില്ലാത്ത കുറെ തെണ്ടുകളും. ഒരു മൂത്രമൊക്കെ ഏത് സിനിമാ നടൻ ഒഴിക്കും, പക്ഷെ ഇത് പരിസരം മാറിപ്പോയി. ഉസ്മാനെ ഒന്ന് ബലത്തി ചവിട്ടിക്കോ, കുറെ അതിനോട് ചവിട്ടി ഇറക്കട്ടെ. അങ്ങനെ ഗോപാല ഇത് പക്ഷെ കഷ്ടകാലായി പോയിന്ന് മാത്രം. നായകന്മാർക്ക് വെടിവെച്ചു നിറങ്ങാനായിട്ട് ഔട്ട് ഓഫ് ഫോക്കസിലെ കുറെ ജീവിതങ്ങൾ ഇതെന്നിട്ട് 105 ഉണ്ട്. നീ പോയി കോട്ടറടിച്ചോ. എനിക്കും ഈ വണ്ടിയിലുണ്ടായിരുന്നു. എന്റെ പേര് ഓ ഉർവശി ശാരദ, ഞാൻ നോക്കിയപ്പോഴാണ്. എടാ കുട്ട, ഇന്നെങ്കിലും 150 തികച്ചതാടാ. ഓ, ഒന്നുമില്ലേലും ഞങ്ങൾ ഇന്ന് കരഞ്ഞത് ഹിന്ദിയിലൊക്കെ അല്ലേടാ. ബച്ചാവോ ബച്ചാവോ. എന്തേനു, ഇത്രയും കാലം അവനവന്റെ കുടുംബത്തിൽ കുത്തിയിരുന്ന് സ്വന്തം മക്കളുടെ മുമ്പിൽ വല്ലതും തരണേ വല്ലതും തരണേ എന്ന് നല്ല പച്ചമലയാളത്തിൽ കരഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മോൻ 10 ചിലികാശ് തന്നിട്ടില്ലല്ലോ. ആ നിലയ്ക്ക് 125 ധാരാള, ബാക്കിയുള്ള 25 എന്റെ അവകാശ. കമ്മീഷൻ കമ്മീഷൻ. അതെ, ഇതുകൊണ്ട് വല്ല ബൂസ്റ്റ് ഒക്കെ വെച്ച് കഴിക്ക്. ചാള വറുത്തത് പോലെ വരുന്നത് എനിക്ക് കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തും. നാണാവാ, 10 രൂപ കുറവുണ്ട് ചേച്ചി. ബാക്കി നാളെ തരണേ. നാളെ ഇവര് വിളിക്കണ്ടാട്ടാ. അപ്പൊ ബാക്കിയുള്ളവർക്ക് 125 വെച്ച് നീ അങ്ങടങ്ങട് കൊടുത്താ മതി. ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോർത്തോ. ദിവ്യ മോള് പിടി, മോക്കുള്ളത് സുന്ദരൻ. അല്ല, ഇതെന്താ 125? എന്റെ എക്സ്ട്രാ 100 എവിടെ? എക്സ്ട്രാ 100? നീ എന്താ ഡബിൾ റോൾ അഭിനയിച്ച? അതെ ആനന്ദകുട്ടേട്ടാ, ഇങ്ങോട്ട് നമ്പർ ഇടല്ലേ. 3-4 കൊല്ലം മുമ്പ് ഇയാള് ചായപ്പൊടി കച്ചവടത്തിന് ഇറങ്ങിയപ്പോ അവിടുത്തെ ഓഫീസ് സ്റ്റാഫായി കയറി വന്നോളാം ഞാൻ. എന്തായിരുന്നു ഐശ്വര്യം, 3-ന്റെ അന്ന് പൂട്ടിയില്ലേ? അത് പൊട്ടിപ്പൊളഞ്ഞ് പിന്നെ ഷർട്ട് കച്ചവടം തുടങ്ങിയപ്പോഴും സെയിൽസ് ഗേൾ ആയിട്ട് നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതും 3-ാം ദിവസം പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പതാ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി മലയാള സിനിമയെ പരിപോഷിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴും ഇവള് നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ നിന്റെ അടുത്ത ഡയലോഗ്. എന്തേനു എന്റെ ഡയലോഗ്? താൻ പറഞ്ഞ തന്റെ ഡയലോഗ് പറയാൻ പിന്നെ താൻ ഉണ്ടാവില്ല. കഴിഞ്ഞ മാസം ഗോയിനെട്ടിന്റെ കടം വീട്ടാനും വേണ്ടി 3000 രൂപ എന്റെ അടുത്ത് എണ്ണി മേടിച്ചപ്പോ എന്താ പറഞ്ഞത്? വർക്കുള്ള സമയത്ത് ഡെയിലി 100 വെച്ച് തിരിച്ചു പിടിച്ചോളാനല്ലേ അത് ഞാൻ കടം വാങ്ങി തന്ന കാശാ. അങ്ങനെ ഒരു കാശോ? എനിക്കൊന്ന് ഓർമ്മ വരണില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്ങനെ എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യം തനിക്ക് ഓർമ്മയുണ്ടെന്നാ? എന്തേനു കുമ്പേനു, ഞാൻ പറയാം, ആ ഉറങ്ങാത്ത സംവിധായകന്റെ സിനിമയിലെ പള്ളിപ്പെരുന്നാൾ അഭിനയിച്ചേച്ചു പോരുമ്പോഴാ നീ ഇവളോട് പണം വാങ്ങിയതും ഈ ഇടപാട് പറഞ്ഞതും. പാവത്തിന്റെ മെക്കിട്ട് കയറാതെ എന്റെ കാശും കെടുക്ക്. ഇന്നലത്തെ 100 ഇന്നത്തെ 100 എനിക്ക് നാളെ രാജിക്ക് ഫീസ് കൊടുക്കാനുള്ളതാ. അയ്യോ, ഈ കാര്യം നീ നേരത്തെ പറയണ്ടേ, അവൾ എന്റെ കൂടി അനിയത്തിയില്ലടി. ആ ഫീസ് ഞാൻ കൊടുക്കും, കിട്ടുമ്പോ അടുത്ത മാസം ഒരുമിച്ച് വണ്ടി വിടാം. നീ എന്തിനാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ കുടുംബഭാരം ചുമക്കണത്? ഞാനും ഇല്ല നിന്റെ കൂടെ. അതൊക്കെ പോട്ടെ, എന്തായാലും ഇന്ന് നീ ആ പറതേക്കിട്ട് ഹിന്ദി ഡയലോഗും പറഞ്ഞ് കരഞ്ഞു ഓടി വരണ കണ്ടപ്പോ ബോംബെ സിനിമയിലെ മനീഷ കൊയിരാള എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും കൊല്ലം കുറെ ആയാലും നമ്മൾ മുമ്പിൽ കാണാൻ തുടങ്ങിട്ട് ഈ കാശ് പോക്കറ്റ് അടിച്ചു പോയി കരുതിയാ മതി. എന്റെ മോൻ പോയി കിടന്നുറങ്ങ. എത്ര കിലോമീറ്റർ ഞാൻ പിടിച്ചെന്നതാ, ആ റൊമാൻറ്റിക് ആയതാ കൊഴപ്പായത്. മലയാള സിനിമ നീ നാളുമായിട്ടേ അമ്മ മേക്ട ചേംബർ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പല പല ഫാൻസ് അസോസിയേഷൻ ഇങ്ങനെ മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന എല്ലാ സംഘടനകൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ചന്ദ്ര, ഇവനിതെവിടെ പോയി? ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ചന്ദ്രം കാരോത്തുപടി ചെറ്റെ. ഒരു നല്ല കാര്യം നടക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിലെങ്കിലും നിനക്ക് സഭ്യതയോട് സംസാരിച്ചുകൂടെ കുട്ടാ? ഓടെ തിണ്ടി, നീ സഭ്യതയുടെ അതിർവരമ്പുകൾ വീണ്ടും ലംഘിക്കുന്നു. കുട്ടാ, ഈ നഗരത്തിന്റെ വിരുമാറിൽ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ മലയാള സിനിമക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ കുരുതി ജലം പാനം ചെയ്യുകയായിരുന്നു, അറിയോ നിനക്ക്? മലയാള സിനിമയ്ക്ക് കൂട്ടക്കരച്ചിൽ നടത്താൻ വേണ്ടി രാവിലെ നിന്നെ വിളിച്ചപ്പോഴായിരുന്നില്ല നിന്റെ ഭാഷ? അപ്പോ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സംസാരിച്ചത്. രാവിലെ ഇംഗ്ലീഷ്, ഉച്ചക്ക് ഹിന്ദി, വൈകിട്ട് ബ്ലഡി മലയാളം. അതാണ് എന്റെ ശീലം. എന്റെ ശീലം നിനക്ക് അറിയാലോ. എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഡ്രൈ ചിക്കനും ബ്രാൻഡിയും?
ഈശ്വര, കാലത്ത് ഞാൻ പോകുമ്പോ ജോസഫേട്ടന് കൊടുക്കാനുള്ള ഡെയിലി അടപ്പ് 300 രൂപ മുറിയിൽ അലമാരിൽ വെച്ചിട്ടാ പോയത്. നീ അടിച്ചു മാറ്റോടാ. കൂടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ 75-50 കൊങ്ങ കുടിച്ചുണ്ടാക്കുന്ന നിന്റെ തൂത്ത സമ്പാദം അടിച്ചു മാറ്റിട്ട് വേണ്ട ചന്ദ്രകാരോത്ത് പൊടിക്ക് ബ്രാൻഡി അടിക്കാൻ പട്ടി തണ്ടി നാറി ചെറ്റെ. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചുകൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷയിൽ സംസാരിച്ചു നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. മലയാള സിനിമ ഉള്ളോടത്തോളം കാലം വരെ ഈ കാരോത്ത് പടി ചന്ദ്രൻ അന്ധമായി ജീവിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, കൂവാൻ പോയിട്ടാണ്. എങ്ങനെ ഇതേ 4 നേരം നല്ല അണ്ടർസൈഡ് കൂവിണ്ടൊക്കെ കാശാ? എവിടെ കൂവിട്ട്? സിനിമ തീയേറ്ററിലേ. ഇന്ന് എത്ര പടങ്ങൾ റിലീസായി? 3. ആ 3 ഒരു ക്ലാസ്, ഒരു ആക്ഷൻ കോമഡി. അതിലെ ആക്ഷൻ പടത്തിന്റെ ആൾക്കാര് എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു, ഒരു 10-15 ആൾക്കാരെയും കൂട്ടി കോമഡി പടം കളിക്കുന്ന തിയേറ്ററിൽ പോയിരുന്നു കൂവാൻ. അന്തസ്സായിട്ട് പോയിട്ട് 4 ഷോക്കും നല്ല നല്ല സീൻ വരുമ്പോ കൂവിക്കൊടുക്കും. ഞങ്ങളുടെ കൂവലിയായിട്ട് കാണികൾക്ക് ഭ്രാന്തി പിടിച്ച് അതോടെ ഫസ്റ്റ് ഡേ പടം. ഇതാ ബാക്കി കാശി, ഓരോരുത്തർക്കും 250 രൂപയും ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയും. നാറി, ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നീ പോയി ഞാൻ നീട്ടില്ലടാ. അതിനെന്താ, നാളെ ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്താ പോലെ. കോമഡി പടത്തിന്റെ ആൾക്കാരായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്, തലക്ക് 300 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ നൂൺ ഷോ മുതൽ ആക്ഷൻ പടം കളിക്കുന്ന തിയേറ്ററിൽ പോയി വൃത്തിയായിട്ട് കൂവും. പ്രായച്ചിത്തിന് പ്രായച്ചിത്തം, കാശിന് കാശി. ഹൗ ആർ യു മൈ ബ്രെയിൻ? ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല. ആണല്ലോ, അങ്ങനെയാണ് കുട്ട. ഇനി നമുക്ക് കുറച്ചു കാലം ഈ വഴിക്കാർ പിടിച്ചു നോക്കിയാലോ. കണ്ട പ്രൊഡക്ഷൻ മാനേജർമാരെ തിരികെക്കണ്ട, വെയിലും കൊള്ളണ്ട, AC തിയേറ്ററിലിരുന്ന് നല്ല നല്ല സീൻ വരുമ്പോ അവിടെ കൂവിക്കൊടുത്താ മതി. പിന്നെ തൊണ്ടക്കൽപ്പ് കിച്ചുകിച്ചുണ്ടാവും. അത് പിന്നെ ഏത് പണിയായാലും അതിന്റേതായി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാ സിനിമ ഫീൽഡാന്ന് പറയും ചെയ്യാം. എന്താ നിന്റെ അഭിപ്രായം? എന്തായാലും ഇത്രത്തോളം നീ പ്ലാൻ ചെയ്ത നിലയ്ക്ക് ഇനി ഞാൻ നിന്നോട് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോവും. അതുകൊണ്ട് ഇനി ഒരു മുറിയിൽ ഒരുമിച്ചുള്ള പൊരുതി നമുക്ക് ഇന്നത്തോടെ കൂടെ അവസാനിപ്പിക്കാം. നീ ഇവിടെ നിന്ന് പോയാൽ ഞാൻ പട്ടിണിയുടെ ചത്തു. ഞാനല്ല പോകുന്ന, നീ പോവും. ഞാൻ പോയാലും ഞാൻ പട്ടിണിയുടെ ചത്തു പോവും. നിന്റെ ഷർട്ട് കീറും, നിന്റെ ഷർട്ട് കീറും. അങ്ങനെ ചന്ദ്രേട്ടന്റെ കുട്ടൻ നല്ല കുട്ടനാകും. ഒന്നുമില്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് കളരിയിൽ കുട്ടന്റെ ഗുരു അല്ലേ ചന്ദ്രേട്ടൻ? കുട്ടന്റെ മനസ്സൊന്നും ഉണ്ടെങ്കിൽ ഈ ചന്ദ്രഗുരു ഇനി മലയാള സിനിമയെ നുള്ളി നോക്കില്ല. JC ഡാനിയലാണ് സത്യം. നമുക്ക് നമ്മുടെ പഴയ ജൂനിയർ ആർട്ടിസ്റ്റ് പണി തുടരാം. നാളെ എവിടെ ലൊക്കേഷൻ? എന്താ സീ? സർക്കാർ ആശുപത്രി, മദ്യ ദുരന്തം, മാസ ഡെലിവറി. എല്ലാം പോയേ, എല്ലാം പോയേ, എല്ലാം പോയേ. ഈ ശവല്ല തന്റെ മോൻ, ആ ശവമാണ് തന്റെ മോൻ. അച്ഛന്റെ പ്രായം ഈ ശവത്തെ കേറണോ? താ മോനെ വിളിച്ച് കേറണത്. പൊള്ളയിലും നല്ല ശവത്തിനൊക്കെ സെലക്ട് ചെയ്തെടുത്താ. സെലക്ട് ചെയ്ത് നീ ആരടാ? അവര് പറഞ്ഞോട് കേട്ടപ്പോ സാറേ ഇവന് ഉച്ചക്കുള്ള ചോറ് കൊടുക്കണ്ട. സിനിമന്റെ ചോറാ കേടോ? താൻ വെള്ളടിച്ച് തട്ടിപ്പോയ ശവാണ് ഷാജി. അവളുടെ വായിലൊടിച്ച് കൂടുതൽ പതോഷം കൊടുത്തേ. എന്താടോ പദതുരന്ത? നശിപ്പിച്ചു. ഫ്രെയിമിൽ കയറിയെന്നാണോ തന്റെ ഫോൺ വിളി? 4-5 ഫോൺ കൊണ്ട് നടന്നിട്ടെന്താ? ഒരു ഗുണ ഔട്ട് ഇല്ലതാനും. നിന്റെ കൺട്രോളിംഗ് ഒക്കെ ക്യാമറയുടെ പുറകിൽ മതി. മറിക്ക്. സോറി സാർ, ഒരേ സമയം 4 പടങ്ങൾ ഒരുമിച്ചാണ് സാർ ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ ടെൻഷൻ എന്റെ കൺട്രോൾ പോയതാ. ഒരു നിമിഷം ഞാൻ ജോഷി സാറിന്റെ ലൊക്കേഷനിൽ ആയി പോയി. ഡോണ്ട് റിപ്പീറ്റ്. ഹലോ, അതെ ആനന്ദക്കുട്ടനാ. നാളെ സെക്രട്ടറിന്റെ പടിക്കല് 9 പേരെ നിരാഹാരം കിടക്കാൻ വേണമെന്നോ? അതെ സാറേ, ഞാനിപ്പം മരിച്ചു കിടക്കാം. ഞെട്ടല്ലേ 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 ഷോട്ടില്ല. ഞാൻ ഈ മരണത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം വിളിക്കാം. ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും പേടിയുണ്ട് ഉസ്മാനെ, വണ്ടി ഓഫ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കാ പേടി? അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ എന്റെ ചുറ്റിനും അങ്ങനെ നിന്നോ. ഉസ്മാനെ വണ്ടി സ്റ്റാർട്ട് ആക്കി കൊടുത്തോട്ടാ. ചന്ദ്ര, അപ്പൊ തുടങ്ങാം. ആ തുടങ്ങിക്കോ.
ഇന്ന് ഫ്ലാഷ് ബാക്ക് എവിടെ മുതലാ? മുറ്റത്ത് പിച്ച വെച്ച് കിടക്കുന്ന കുട്ടിക്കാലം മുതലോ, അതോ ആശുപത്രിയിൽ അച്ഛന്റെ ഡെഡ് ബോഡി വാങ്ങാൻ കാശില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന 14 വയസ്സ് മുതലോ? എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. അയാൾ പിടിച്ചാട്ടും. ഇതുപോലെ ശബ്ദ ഗാംഭീര്യത്തിൽ പറയണം. നിന്റെ ശബ്ദത്തിന് പവറില്ല. നല്ലോണം കുടിക്ക്. നാട്ടുകാരെ കൂട്ടുകാരൊക്കെ വിളിച്ച് ഒരുമിച്ചാണ് കുടിക്ക്. എന്റെ അച്ഛൻ കളപ്പുരയ്ക്കൽ രാഘവമേനോനെ പറ്റിച്ച് അടിച്ചു മാറ്റിയ കുറെ കാശും കളവാണ് നിന്റെ ബാങ്കില്. എടാ ചച്ച, എന്റെ അച്ഛൻ നട്ടു വളർത്തി ഈ ഒട്ട് മാവ് വേണ്ടി. ചിറുനക്കി മോലാളിമാരെ, നിങ്ങളൂടെ അറിയണം ഞാൻ ഈ പറയണത്. ഇവന് ആദ്യം കുടിപ്പിച്ചേർത്തു, പിന്നെ കുളിപ്പിച്ചെടുത്ത്. ആരാണ് ഇവന്റെ സ്റ്റൈല്? അങ്ങനെ പണ്ടെന്റെ അച്ഛനെ കുടിപ്പിച്ചും കിടത്ത്, പിന്നെ കുളിപ്പിച്ചും കിടത്തി. കുടുംബം വെളുപ്പിച്ചിട്ട് ഒടുക്കം അച്ഛന്റെ ലിവറും പോയി തന്തപ്പടി വഴിയായിപ്പോ. തന്തപ്പടിയുടെ കൂടെ സിംഗടിയേറ്റ് നടന്ന ഇവന്റെ പേരിലേ ഈ തറവാട്. ഞാൻ പിച്ചു വെച്ച് നടന്ന എന്റെ ഈ തറവാട്. ആ ചീത്തയിന് പകരം നിന്നെ ഇവിടുന്ന് ചീത്തിച്ചു വിടാനാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എടുക്കടാ, ഇപ്പൊ പല തവണയാ നിന്റെ അഭ്യാസം. അങ്ങനെ നിന്റെ തന്തപ്പടിയെ പറ്റിച്ച് ഞാൻ ഈ തറവാടും സ്വത്തും ഒക്കെ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിലേ നീ ഒരു കേസ് കൊടുക്ക. കണ്ടാ, സമ്മതിച്ച് അടിച്ചു മാറ്റി സമ്മതിച്ചവൻ തോന്നിയ സമ്പറഞ്ഞോളെ. എന്റെ അങ്ങനെയാണെങ്കി ഞാൻ ഇപ്പൊ പോവും. പക്ഷേ ഞാൻ ഇനിയും വരും. നിന്റെ കട്ടപ്പൊക്കെ കാണുന്നവരെ ഞാൻ ഇനിയും വരും. നിന്റെ ചതിയില് പെട്ട് കണ്ണീര് കയ്യുമായിട്ട് ഇവിടെ കലഞ്ഞു തിരിഞ്ഞ് നടക്കണ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ ഇനിയും വരും. എന്റെ അച്ഛന്റെ ആത്മാവാണ് സത്യം. വേറ ഗുഡ് നൈറ്റ്. ചേച്ചി, ചോറ് കുത്തി നിറച്ച് വെച്ചിട്ടില്ല. ആ പേരും പറഞ്ഞ് തിന്നാതെങ്കിലും പോരണ്ട. ഇത് ചേച്ചി എന്നും പറയുന്നതാ. തുറന്നു നോക്കുമ്പോ ലോഡ് ഉണ്ടാവും ചെയ്യും. കണ്ട, എന്നാ പിന്നെ മോക്ക് ഇത് മോക്കിന്റെ മേലെ തൊട്ടുകൂടായിരുന്നോ? നിന്റെ മുഖം തെളിയാത്ത എന്താന്ന് എനിക്കറിയാം. എന്തിനാ സെക്കൻഡ് ഹാൻഡ് ആക്കുന്നത്? കുറിക്കാശ് കിട്ടി നമുക്ക് പുതിയ കമ്പ്യൂട്ടർ തന്നെ വാങ്ങിക്കാം. കൂട്ടുകാരികളുടെ മുമ്പിൽ നമ്മളായിട്ട് എന്തിനാ ചെറുതാവുന്ന? ചെല്ല അച്ഛാ, ഞാൻ പോവാടേ. ബാത്റൂമ് പോകാൻ മടിച്ചിട്ട് ഒന്നും കഴിക്കാതെ കിടന്ന പിന്നെ ആശുപത്രി പോയി കിടക്കേണ്ടി വരും. പോകാനുള്ള കഷ്ടപ്പാട് ആലോചിച്ചിട്ടാ മോളെ. ആ കഷ്ടപ്പാട് കുറയ്ക്കാനല്ല ഇതുവരെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അതൊന്നുമല്ല, ഇത്രയും മടി കൂടിയിട്ട് പച്ചന് വായിട്ട് കീറണ്ട. നിനക്കുള്ള ഭക്ഷണം എടുക്കണ്ട്. ഞങ്ങൾ എത്തി മോളെ. ഞാൻ കേട്ടു സൈറൻ. എടാ കുട്ടാ, ഒന്ന് കേറിട്ട് പോടാ, ചായ കുടിക്കാനായിരിക്കും. കടിക്കാൻ വല്ലതും കാണുമോ? പട്ടിണ്ട്. എങ്ങനെയുണ്ട് കലാകാരനച്ഛാ, കിടന്നുള്ള അഭിനയൊക്കെ? ഒരു അവാർഡിന്റെ കുറവുണ്ടല്ലേ. കുഴപ്പമില്ല, നമുക്ക് പേ അവാർഡിലേക്ക് മാറാം. പക്ഷെ ക്യാഷ് അവാർഡ് കുറച്ച് ഇറക്കേണ്ടി വരും. നിന്റെ ഈ ഹ്യൂമർ ടച്ചുള്ള ഡയലോഗ് കേൾക്കാൻ വേണ്ടിട്ടാ ഒന്ന് കേറിട്ട് പോവാൻ പറഞ്ഞു. അച്ഛനൊന്ന് പിടിച്ചു നടക്കാനുള്ള ആവത് ഉണ്ടായിരുന്നെങ്കിൽ വല്ല ആശുപത്രി സീനിലെങ്കിലും കൊണ്ട് കിടത്തായിരുന്നു. 5-6 തവണ നാടക നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പഴയ ഹീറോ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കൊരു വെയിറ്റ് അല്ലേ. ആ നടന്റെ ചോരയിലുണ്ടായ മോള് ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ പോണതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും കിടക്കൂട്ട? അച്ഛനല്ല, ഈശ്വരനാ. ഇല്ലെങ്കിൽ നല്ല നേരത്തെ നാടക വണ്ടി കൂട്ടിമുട്ടി അമ്മയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ലായിരുന്നു, അച്ഛനിങ്ങനെ കിടക്കേണ്ടിയും വരില്ലായിരുന്നു. അമ്മ ആഗ്രഹിച്ച പോലെ ഒരു വീട്, അതൊന്ന് മുഴുമിപ്പിച്ച് കാണാനുള്ള യോഗം കൂടി കൊടുത്തില്ല പാവത്തിന് ഈശ്വരൻ. ഓ, തുടങ്ങി ഞാൻ സെന്റിമെന്റ്സ് പറയാൻ. ഉള്ള നേരത്തെ വല്ല തമാശയും പറഞ്ഞിരുന്ന ആയുസെങ്കിലും നീട്ടിക്കിട്ടു. അതെ, ഇപ്പൊ തന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വിഴുങ്ങണ്ട. നേരത്തിന് വിളമ്പി തരാൻ ആളില്ലാത്തോണ്ട് പറഞ്ഞതാ. അപ്പൊ ശരി അച്ഛാ. പട്ടിപിടുത്തക്കാരുടെ കഥ വരെയാണ് നിന്നെ വിളിക്കാട്ടാ. നിനക്ക് 150 രൂപ 100 രൂപ നിന്റെ വാങ്ങിക്കുന്നുണ്ടല്ലോ. ഇതെന്താ മധുപരമാരെ രാവിലെ തന്നെ ഈ വഴിക്ക്?
ഭർത്താവ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഓക്കെ, ഇല്ലെങ്കിൽ ഒന്ന് പ്രസവിക്കാൻ വരെ മിനിമം 10 കൊല്ലെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതല്ല ഞാൻ സീരിയൽ അഭിനയിക്കാത്തത്. ഓ, പെണ്ണിന്റെ പറച്ചില് കേട്ടാ കെട്ട് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി മുട്ടി നിക്കുവാന്ന് തോന്നുന്നു. കുറച്ചു കാലം കൂലിക്ക് കയറിയാൻ ഇതേ വണ്ടിയിൽ വന്ന ആളാണ് സരസു. എന്തായാലും നമ്മുടെ ടീമിന് ഒരു പേര് തന്നെയാ സരസു ഹീറോയിനായത്. അധികം വൈകാതെ ഞാനവർക്ക് ഒരു ഹീറോയിനെ കൊയ്റോളെ സീരിയലിലേക്കല്ല സിനിമയിലേക്ക്. നീ ആദ്യം ഇവിടെ നിന്റെ ഹീറോയിൻ ആക്കാൻ നോക്ക്. കൊല്ലം കുറെ ആയാലും രണ്ടും കൂടി ചക്കീം ചങ്കറിനുമായിട്ട് നടക്കാൻ തുടങ്ങിട്ട്. ഇതാണ് ഈ സീരിയലിലെ ഒരു കുഴപ്പം. ഒന്ന് രണ്ടും പറഞ്ഞ കല്യാണമായി കരച്ചിലായി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നു. ഞാൻ മറന്നുപോയി, ഞാൻ പണ്ടത്തോർമയിൽ കയറാൻ പോയതാട്ടെ. ഇവിടെന്താ വേറെ ഷൂട്ടിംഗ്? ഇത് ചിലപ്പോ ജോയ്സ് സാറിന്റെ പടവേക്കുള്ളൂ. ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഇതെന്താ ജോസഫിനെ വണ്ടി ഇങ്ങോട്ട് തിരിയണത്? ഇത് കോളേജല്ലേ? അതെ, തേവര കോളേജ്. ഇവിടെയാ ലൊക്കേഷൻ. നിന്നോട് ആര് പറഞ്ഞു? പ്രൊഡക്ഷൻ മാനേജർ. എന്നിട്ട് അതെന്താ നീ എന്നോട് പറയുന്നേ? അതിനോട് ചോദിച്ചാ. സീമാറിന്നാ തോന്നണേ. തള്ളമാർക്കും തന്നമാർക്കൊക്കെ ഇന്നത്തെ കൂലിയട്ടവണ ലക്ഷണമുണ്ട്. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജ് കുമാരന്മാര് കുമാരിമാർക്കാണെന്നാണ് ഇറങ്ങിയ. ഇവിടെ വായി നോക്കി നിൽക്കാനാണോടാ ഈ പേടകത്തിൽ കയറി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാലത്തെ തന്നെ ഈ എബ്രഹാം ലിങ്കനെ മൂഡ് ഔട്ട് ആക്കാതെ ഫ്രെയിമിൽ കയറി വായി നോക്കണ. അതല്ല ലിങ്ക സാറേ, സാർ ഇന്നലെ പറഞ്ഞത് ആശുപത്രിയിലെ വിഷമത്തെ ദുരന്തത്തിന്റെ കണ്ടിന്യൂറ്റി ആണെന്നല്ലേ? എന്നാ ആ കണ്ടിന്യൂറ്റി മാറി കോളേജിൽ വില്ലന്റെ ഇൻട്രഡക്ഷൻ ആക്കി. എന്താ നിന്നെ പോലെ കൂലിക്ക് ഞണ്ണാൻ വരണ ഊച്ചാളികളോട് ഇതൊക്കെ നേരത്തെ ചാർട്ട് ചെയ്ത് ബോധിപ്പിച്ചാലേ നീ ഒക്കെ പണിയെടുക്കൂ. പോടെ ഞാഞ്ഞോള് കവള. എന്ത് ആളൊരുമാരി ആക്കി സംസാരിച്ചാലുണ്ടല്ലോ കെട്ട് കെട്ടിക്ക്. ഞാൻ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിങ്കം വിചാരിച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 10,000 വേറെ വരും. ഹായ് നിമ്മി, ഹായ് ദിവ്യ, ഹായ് കുരുത്തം കെട്ട തള്ളേ, നിങ്ങളോട് ഞാൻ ഹായ് പറഞ്ഞോ? എന്താടോ ഇത്? ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കണേ. അവിടെ അല്ലേ? വേഗം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങോട്ട്. രമേശ ഈ കുട്ടി കൊള്ളാം, ഇവിടെ ഹീറോയിന്റെ കൂടെ നിർത്തി. തന്നോടല്ല മാറിക്കാൻ പറഞ്ഞ ഞാൻ ചുള്ളൻ സാർ, ചെറുപ്പക്കാരൻ സാർ. അത് വയറ് കണ്ടാ പറയത്തില്ലല്ലോ. വയറ വയറ് പൊട്ടിച്ചാൽ വയറകത്തേക്ക് പിടിച്ചോ, ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗം. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസ്സിംഗിൽ നിക്കണോ? ഞാൻ എവിടെ വേറെ നിന്നോളാം, പക്ഷേ സിനിമന്റെ ചോറാ അത് ഞാൻ ഉണ്ടട്ടേ പോകൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്തു. കൊറേ നേരമായല്ലോ കുട്ടി ഫ്രെയിമിൽ നിന്ന് വിളിച്ചു വിളിക്കുന്നു. ഞാൻ തന്നോട് പറഞ്ഞല്ലേ ഹീറോയിന്റെ കൂടെ ആർട്ടിസ്റ്റ് നിർത്തിയാ മതി. കണ്ട ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചു നിർത്തി ഫിലിം കളയാനായിട്ട്. ഒന്ന് നേരെ നിൽക്കാൻ പറഡി. ഇവളുടെ ഒരു കാര്യം രാജി, നിൽക്കടി, കുറച്ചേരം കൂടി കാണാടി, നല്ല രസമുണ്ട്. എനിക്ക് വലിയ രസം തോന്നുന്നു. പെട്ടെന്ന് ഡള്ളായത് ഒന്നും രാജി, ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് മോളുടെ കോളേജിലെ ഷൂട്ടിങ്ങിന്ന്. ഞാൻ പോവാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. എത്രയായാലും ഇത് ജോലിയായി പോയില്ലേ. മോൾക്ക് വിഷമായില്ലേ? സോറി. ഇതാണോ നിന്റെ കൊസ്രാക്കൊള്ളി ഗ്യാങ്? ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി താടി. ആരാ അത്? രാജയുടെ ചേച്ചിയാ? അത് ചേച്ചിയാ, വകയിലൊരു ചേച്ചി. ഇവിടെ വന്ന് വായി നോക്കി നിൽക്ക്, പോയി ഹീറോയിനെ പിന്നെ ചെന്ന് നിൽക്ക്. രമേശിന് തട പോയി കൊടുക്ക ചോറ്. ശരിക്കിട്ടോ. ആ കുറച്ച് സാമ്പാർ. എടാ ചന്ദ്ര, നീ അല്ലേ ഇപ്പൊ ക്യൂ ഒന്ന് വാങ്ങി പോയത്? ചേട്ടാ, ഒരിക്കൽ കണ്ട സിനിമ പിന്നെയും കാണാൻ പോകുമ്പോ പിന്നെയും ക്യൂ നിൽക്കണം, അതാളൊരു മര്യാദ. ഒന്നും അയല ജോസിട്ടാ. കൂടി ബാറ്റ് ഒന്നും കുറയില്ലട്ടാ, വിളിക്ക. ഹൈ, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങക്ക് ടോക്കൺ ഇല്ല, കോളേജ് രംഗമല്ലേ.
അവിടെ കൊറേ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ഡേക്ക്. പ്രായം കൂടുന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ, ആ ഞാനിന്ന് രണ്ടാമത്തെ ചുണ്ടിരിക്കുക. എന്താ സിനിമയിൽ കൈകൊള്ള ഓരോ കാര്യക്കാരൻ, നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധ സാധനാണെങ്കില് നമ്മളോരെ പോലെ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ അവിടെയിലും ഇവിടെയിലും നിനക്കൊക്കെ അല്ലേ കൊയ്രോളാ. എടി വലിയ വലിയ സിനിമാ നടികളൊക്കെ സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടി പട്ടിണി കിടക്കണത് നീ അകണത്തിപ്പെടില്ലല്ലോ അല്ലെ. എങ്കി പിടി എനിക്ക് വേണ്ട. പോട്ടടി, അവള് കുട്ടിയല്ലേ, ഞാനും കണ്ടു രാജ്യം മോഹം പേർപ്പിച്ച് പോണത്. ഞാൻ പറഞ്ഞതല്ലേ ഞാനില്ലെന്ന്. എടി അവൾ എന്തിനാ കോളേജിൽ വരണത് പഠിക്കാൻ, നീ എന്തിനാ കോളേജിൽ വന്നത് അവളെ പഠിപ്പിക്കാൻ ചില്ലാനുണ്ടാക്കാൻ. ആ കഷ്ടപ്പാട് മനസ്സിലാക്കാനുള്ള വിവരം നിന്നെ അനിയത്തിക്കില്ലെന്ന് കരുതിയാ മതി. അവക്കത് നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ടാവും. പാവം കുട്ടി, നിനക്കതിന് ഫീൽ ചെയ്തു. നീയും പാവം ത്യാഗി. ഇതൊരു എം ടി സാറിന്റെ സ്ക്രിപ്റ്റിലെ സീനായിട്ട് കണ്ടാ മതി. വിട്, വിടറി, ഇത് വിടറി. എന്നാലും ഞാൻ അവൾക്ക് ഒരു വകയില ചേച്ചി പോയില്ലേ, എനിക്കിത് സഹിക്കാൻ പറ്റണില്ല കുട്ടേട്ട. അത് ശരി, കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കി കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളു. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞുകൊണ്ടിരുന്ന ആയുസ് നീട്ടി കിട്ടുന്ന ഏതൊരു സിനിമാടി പറഞ്ഞിട്ടല്ലോ. എന്തേനു, എന്നാ ഞാനിത് അങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് മുഴുവൻ വെട്ടി വിഴുങ്ങി. എനിക്ക് ഈ സ്ലിം ബൂട്ടികൾ അത്ര ഇഷ്ടമല്ല, എന്റെ നായിക്ക് കുറച്ച് തടിയൊക്കെ വേണം. വരവേൽക്കുമോ എൻ രാജകുമാരി, വരവേൽക്കുമോ എൻ രാജകുമാരി, നിന്മിഴിയിൽ നിന്നും ശരറാന്തലുമായി ചന്ദനമുകിലുകൾ തുറന്നിടും നന്ദിളി വാതിലിൽ ഞാൻ മറുപുഞ്ചിരി മഴനനയും മനസ്സുമായി നോക്കിയിരിക്കുന്നു. ഒരു കാറ്റിൻ നേരിയ കാൽപ്പെരുമാറ്റം കേട്ടു ഒരു മാറിത്തേൻ തുള്ളി.
വരവേൽക്കുമോ എൻ രാജകുമാരി, നിൻമിഴിയിൽ നിന്ന ശരറാന്തലുമായി ചന്ദനമുകിലുകൾ തുറന്നിടും നന്ദിളി വാതിൽ. ഞാൻ മറുപുഞ്ചിരി മഴവനയും മനസ്സുമായി നോക്കിയിരിക്കുന്നു. ഒരു കാറ്റിൻ നേരിയ കാൽപ്പെരുമാറ്റം കേട്ടുണരൂ പെണ്ണെ, എന്റെ പ്രണയലോലയാ പൊന്നെ. എന്തേലും കളപ്പുരക്കൽ രാഘവമേനോൻ മകൻ ആനന്ദക്കുട്ടൻ അല്ലേ? അല്ല, ഒന്ന് കൺഫേം ചെയ്താ, ഞാൻ സുബൈർ, ഐ ആം ഫ്രം ഗ്ലോബൽ ഇന്ത്യ ട്രാവൽസ്, ഞാൻ അതിന്റെ റീജിയണൽ മാനേജറാണ്. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ജർമ്മനിയിലുണ്ടോ? അങ്ങനെ ചോദിച്ചാ, ആ അമ്മ പണ്ട് അച്ഛനായിട്ട് പിണങ്ങിട്ട് നേരെ ജർമ്മനിലേക്കാ പോയത്. അവിടെ നേഴ്സാണെന്നാ കേട്ട് കേൾവി. അവര് 3 മാസം മുമ്പ് അവിടെ വെച്ച് മരിച്ചു. അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞു മറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഐ ആം സോറി, ആ വിവരം ഞാൻ അറിഞ്ഞു കാണുന്നു വിചാരിച്ചു. അത് പോട്ടെ സാറേ, അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലേ ഒരേപോലെ തന്നെ. അതിലൊരു ബ്രദറിലെ കാര്യം അറിയാമോ? ബ്രദറാണോ സിസ്റ്റർ ആണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇവിടുന്ന് പോകുമ്പോ അമ്മ ഗർഭിണിയായിരുന്നു എന്നാ കേട്ടത്. ഇതൊക്കെ എനിക്ക് 3-4 വയസ്സുള്ളപ്പോ നടന്ന കഥകളാ. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് മൊത്തം എനിക്കൊരു കേട്ട് കേൾവിയാ. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രദർ ഉണ്ട്, ആകാശ് മേനോൻ. ആകാശ് മേനോൻ അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക്. അമ്മ ജർമ്മനിയിൽ സെറ്റിൽ ചെയ്തോണ്ടാവും. അയാളുടെ പാസ്പോർട്ട് ജർമ്മൻ സിറ്റിസന്റേതാ. അയാൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ചേട്ടൻ എന്ന നിലയ്ക്ക് അയാളെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടോന്നും ഉണ്ടെങ്കിൽ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയിക്കാനും പറഞ്ഞ് ഞങ്ങളുടെ ജർമ്മനിയിലുള്ള ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഫാക്സ് വന്നിരുന്നു. അല്ല, ആ കക്ഷി ഇപ്പോ ഇവിടേക്ക് എന്തിനാ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. താങ്കൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് അറിയാനേ ഫാക്സിലുള്ളൂ. ആലോചിച്ചിട്ട് ആ വിവരം എന്റെ ഓഫീസിൽ ഒന്ന് അറിയിക്കണം, അല്ലെങ്കിൽ എന്റെ മൊബൈലിൽ വിളിച്ചാ മതി. അതിന് ഞാൻ നിന്നെ പോലെ വിട്ടി കുസ്മാണ്ടല്ലോ. എടാ, ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും കാലം ഈ അമ്മയമ്മന് ഓർത്തില്ലല്ലോ. ഒരു ചില്ലിക്കാശിന്റെ ഗുണം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ മരിച്ചപ്പോ ഈ അനിയ സാഹിബിന് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? അത് കറിഞ്ഞിട്ട് മതി സ്വീകരിക്കണോ വേണ്ടേന്ന്. അപ്പൊ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിട്ടി കുസ്മാണ്ടം. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ ചില്ലിക്കാശിന്റെ ഗുണം ഉണ്ടായിട്ടില്ലെന്ന്? ആ ഡയലോഗ് അവൻ അവിടെ കിട്ടി നിന്റെ അനിയൻ സാഹിബിന്. ഈ രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ടെലിഗ്രാം പ്രോഗ്രാം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ? ഈ എലിപ്പനി എന്നൊക്കെ പറയുന്ന പോലെ. എന്തലോപ്പതെങ്കിലാവട്ടെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവൻ തീരുമാനിച്ചു ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഈ ഇന്ത്യൻ ചേട്ടനെ ജർമ്മൻ ഡോളർ കൊടുത്ത് പണക്കാരനാക്കാം. അതല്ലെങ്കിൽ ഇതേ ജർമ്മനിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എത്ര പേര് നമ്മുടെ മഹാരാജ്യത്തേക്ക് വരുന്നു. അവരൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്താ വരിക. ഏത് പച്ചക്കറി ഫ്ലൈറ്റ് കയറിയിരുന്നാലും അവർ ഇവിടെ കൊണ്ട് തട്ടും. അവനെ പറ്റി അയാളെന്തോ പറഞ്ഞല്ലോ, ഒരു വാച്ചിന്റെ പേര് വെച്ചിട്ട് ജർമ്മൻ സിറ്റിസൺ. ആ, അതാണ് മോനെ നിന്റെ അനിയൻ ഈ ജർമ്മൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി മേയർ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സംഭവം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നിമിത്തവും എലിപ്പനെ കൊച്ചു നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമുള്ള കാണുന്നത്. ആ സ്ഥിതിക്ക് അവനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാ. അങ്ങനെ വെറുതെ സ്വീകരിച്ച പോരാ, അവന് വേണ്ടി നമുക്ക് കൊച്ചു ജർമ്മനി തന്നെ ഒരുക്കണം. ഏത് തറവാട്ടിൽ നിന്നാണാവോ ഫണ്ട്? എടാ, വരുന്നത് കാശാ, അപ്പൊ കുറച്ച് പലിശ കെടുത്താലും കുഴപ്പമില്ല. എടാ, അവൻ ഇവിടെ ലാൻഡ് ചെയ്ത പിന്നെ നീ ആരാ? നീ മറ്റൊരാളാ. പിന്നെ ഞാനാരാ? അതെന്താ കൊയരാളാ? എടാ, അതല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അന്നു മുതൽ നിന്റെ പേര് ആനന്ദക്കുട്ടൻ എന്നല്ല, ആനന്ദരാജാവ് കുട്ടൻ വലിയ കോയിക്കൽ വർമ്മ പിശാരടി തമ്പുരാനം പ്രാന്തി. എന്തോ വലിയ തെറി കേട്ട പോലെ. ചൂട്ടി നടക്കുന്നത് അവിടെയാ. ഇവിടെ വായി നോക്കി നിന്നാലേ വൈകുന്നേരം കാശിന് വരുമ്പോ എന്റെ വായിരിക്കുന്ന പുളിച്ച തെറി കേട്ട് വായി നോക്കി നിക്കേണ്ടി വരും. ഹായ് നിമ്മി. ഇവിടെ വായും പൊളിച്ച് നിക്കാതെ അവിടെ ചെന്ന് രാജാവിന്റെ രാജകുമാരന്റെ പുറകിൽ കുന്തം പിടിച്ച് വായും പൊളിച്ച് നിക്കോ. ഭരിക്കാൻ വരല്ലേ? എന്ത് ഭരിക്കാൻ വരല്ലേ? പോടർക്കാ. ഭരിക്കാൻ വന്നാ നീ എന്ത് ചെയ്യൂടാ? തെണ്ടി വായില പല്ലടിച്ച് നിൽത്തലും. ഉദാഹരണം കണ്ട, ചെവിട്ടിൽ ആന്റിനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന തെണ്ടി നീ ആരടാ? സാറ്റലൈറ്റ്. ഒരൊറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന എന്റെ സംപ്രേഷണം പന്നി.
നീ എബ്രാലിങ്ങനാണ് ഞാൻ ബുഷറാ ബുഷറാ നെക്സ്റ്റ് എടാ ഞാഞ്ഞൂല് പ്രൊഡക്ഷൻ കൺട്രോളറെ നീ ഞങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത് കൂലിക്ക് ഞാൻ മറ്റേ ഊച്ചാലുകളെന്നല്ലേ എന്നെ കേട്ടോടാ നാളെ തൊഴിൽ ഞങ്ങൾ ഞാൻ നിർത്തി നിന്നെ നിന്റെ മോക്ക് കൊണ്ട് ഞാൻ ദൃഷ്ടി പാറപ്പുറത്ത് എഴുതിക്കൂടാ അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിലും ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ എന്നിട്ട് ആ പടത്തിന്റെ പേര് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് താരം എന്നിടൂടാ കേട്ടോട ലിംഗോദര ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കി ഇത് എന്റെ കാറ മാസവാടകയ്ക്ക് നമ്മുടെ ഉസ്മാന്റെ കെയർ ഓഫ് കുട്ടം മുതലാളിക്ക് ഇനി എന്തിനാ ഒരു കെയർ ഓഫ് ഇത്രയും കാലം നീ കൊണ്ട വെയിൽ നിന്നൊക്കെ ഇനിയുള്ള കാലം ഈശ്വരൻ നിനക്ക് തരുന്ന തണലാടാവൻ അത് കാശിന്റെ രൂപത്തിലായാലും സ്നേഹത്തിന്റെ രൂപത്തിലായാലും അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ എന്നിട്ട് വേണം അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ നട്ടലിന്റെ ഓപ്പറേഷൻ അച്ഛൻ തുള്ളിച്ചാടി നടക്കുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ എടി ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല എന്റെ പുന്നാരനിയ ഇന്നിങ്ങോട്ട് പോന്നോടി ഈ ഏട്ടനോടെ മല പോലെ കാത്തുകണ്ടെന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു വിതിൻ ഡേയ്സ് ആശാനോട് പറഞ്ഞത് പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് വീട് നമ്മുടെ ഈ തറ സെറ്റപ്പിൽ കണ്ടവന്റെ അപ്സ്റ്റേറിന്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി ഉറക്കിയാൽ വന്ന പ്ലെയിനിന് അദ്ദേഹം തിരിച്ചു പോകും അതുകൊണ്ട് മിനിമം ഒരു എ സി റൂമും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള വീട് തന്നെ ഏമാത്രം യൂറോപ്യൻ ക്ലോസറ്റ് എന്തിനി യൂറോപ്പിൽ നിന്ന് വരുന്നവൻ പിന്നെ എവിടെ പോയിരിക്കൂടാ പക്ഷെ നമ്മുടെ നല്ല സമയമായതുകൊണ്ട് ഒരു വീട് ഉഗ്രന് ഒത്തുവന്നുണ്ട് അത് അഞ്ചു മാസത്തേക്ക് പക്ഷെ പകുടിയായിട്ട് 25,000 കൊടുക്കേണ്ടി വരും ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ഒപ്പിക്കാൻ ഞാനൊരു 10,000 രൂപ നമ്മുടെ കളക്ട്രേറ്റിലെ രാമേശ്വരനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു സംഖ്യ എന്റെ കൊയിലാളെ കുട്ടി വരച്ചല്ലേ സാധിക്കൂ ഞാനോ നീട് മാറിയേ നീ പറഞ്ഞ അവൾക്ക് വിശ്വാസമില്ല ഉള്ള ഇമേജ് ഈ ഓഞ്ഞ കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോ തന്നെ പോയി വന്നേ കുറച്ചേരാ പുഴയിലേക്ക് വെക്കുന്നു അച്ഛൻ്റെ അടുത്തിരുന്നോ നീ ഇങ്ങോട്ട് വന്നേന്ന് കഴിക്കാൻ ഗുളികളിരിപ്പുണ്ടോ നമ്മുടെ സരസുവിന്റെ കഴുത്തിൽ ഒരു അഞ്ചാറ് സ്വർണ്ണമാലയില്ലേടി അത് മൊത്തത്തിൽ വേണ്ട അതിന്ന് കയറു പിരിമാല മാത്രം മതി നമുക്ക് ഈ വീട് സ്വന്തമാക്കാം നീ വിചാരിച്ചല്ലോ നല്ല അടുപ്പന്ന് കൂട്ടട്ടൻ അറിഞ്ഞൂടെ ഒരൊറ്റ ആഴ്ച അതല്ലേ വേണ്ട 7 ദിവസം അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി ആ ജർമ്മൻ പൗരും വന്നിറങ്ങുമ്പോ തന്നെ മാല പണയത്തിലാണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിനുള്ള ഒരു സമയം മാത്രം മതി അല്ല അത് അതെന്റെ മോള് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ മാനം കിടും നമ്മൾ ഇന്ത്യക്കാര് മാനം കിടും എനിക്കത്ര പറയാനുള്ളൂ ഒരമ്മ പെറ്റ മക്കളെ പോലുള്ള എല്ലാ വീടും അപ്പൊ ഇതാണ് അത് കൊട്ടാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി ഒരു വില്ല വില്ലല്ല കുഞ്ഞിക്കോയിക്കില്ല ഈ കുഞ്ഞിക്കോയിനെ തിരുത്താൻ വരില്ലേ ഇവിടെ വിദ്യാഭ്യാസം ഞാൻ കളക്ടർ ആവുമായിരുന്നു അതില്ലാത്തോണ്ടാണ് ഇവിടെ കാവൽക്കാരനായത് അവര് ഭയങ്കര ഇരുട്ടാണല്ലോ കന്നട മാറ്റടാ ഓഹോ ഇക്കണ്ട ഫർണിച്ചറും സാധനങ്ങളെല്ലാം മുതലാളി അമേരിക്ക കൊണ്ടുവന്ന് നിറച്ചതാ ഇതിലേതെങ്കിലും ഒന്നിനൊരു പോറലേറ്റ ഈ പെനിക്ക് തന്നെ 25,000 രൂപ മതിയാവില്ല അത് വാങ്ങിട്ട് കൊടുക്കാൻ മാത്രല്ല ഒരീച്ച പറയാൻ ഞാൻ അറിയും എ സി കെ സി ടിവി ഫ്രിഡ്ജ് ഇങ്ങക്ക് വേണ്ട എല്ലാം കൊണ്ടാൻ വേണ്ടി ഉണ്ട് ഇവിടെ ബാത്റൂമാ അല്ലടോ അന്റെ നാട്ടില് കിടക്കൊക്കെ ക്ലോസറ്റ് നവരാ ഇവന് ഇവിടെ താമസിക്കണ്ടോ എന്തേ അല്ല ഇവർക്കുള്ള സർവൻസ് റൂം വേറെ ഉണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂം ഏത് മാസ്റ്ററിന്റെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അല്ല മാസ്റ്റർ ബെഡ്റൂം മനസ്സിലായോ നോക്ക് എന്നോട് ഞാൻ പറഞ്ഞു എന്നെ തിരുത്താൻ പറ്റരുത് കേട്ടോ സോറി കഞ്ഞിക്ക അല്ല കുഞ്ഞിക്ക നമ്മുടെ ഈ ബാത്റൂമിൽ കിടന്നു കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാ ഓ കിടന്നു നടന്നൊക്കെ കുളിക്കാം ഇനി കുളിച്ചോണ്ടിരിക്കുമ്പോ ഉടനെ വന്നു അതും ചെയ്യാം ഒരു മുണ്ട് കൊടുക്കാന്ന് മാത്രം അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല നാട്ടുകാര് പോയി അവര് പിന്നെ വരുന്ന ആള് പാട്ടില് കമ്പക്കാരനാണെങ്കിൽ ഇവിടെ വീണ റെഡി എവിടെ വീണാൽ വീണാലല്ല വീണ വീണ റെഡി മിസ്റ്റർ ഇത് വീണയല്ല ഇതിന്റെ പേരാണ് ഓർഫൻ ഓർഫൻ അല്ല ഓർഗൻ മനസ്സിലായോ അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ പറ്റരുതെന്ന് അവിടെ ഓർഗൻ ആയാലും വീണായാലും ഒക്കെ ഒന്നും തന്നെയല്ലേ എന്നെ എല്ലാത്തിനും ഒരു പേരിട്ട പോലെ അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്നാ അതെ എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്ന് തന്നെയാ എന്റെ അച്ഛന്റെ പേര് ബേബി അമ്മയുടെ പേര് ബേബി ഇത് നമ്മുടെ കോസ്റ്റ്യൂം വേലാതെ കീഴിലേറ്റായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇത് നാളെ വൈകിട്ടൊരു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കോട്ടാ നാളെ രാത്രി എടുക്കുന്ന സീനല്ലേ വില്ല മാർക്കറ്റിന്റെ കണ്ടിന്യൂറ്റി കോട്ടാണ് കോട്ട് ഇട്ടാലും ശരി ഇല്ലെങ്കിലും ശരി ഇവിടെ റീച്ച വരെ ഞാൻ അറിയും അപ്പൊ പറഞ്ഞതുപോലെ ഈ എനിക്ക് തന്ന 25,000 രൂപ എന്റെ കയ്യിലും താക്കോല എന്റെ കയ്യിലും പൊടി അമ്മേ ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ മാസാ മാസം 5,000 രൂപ വെച്ച് 5 മാസം വാടക ഇൻക്രിമെന്റ് പിന്നെ ഒരു കാര്യം
നമ്മളെ മുതലാളിക്ക് ഇപ്പൊ ഇത് കിട്ടിയിട്ടൊന്നും വേണ്ട. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ് അല്ല, അഡ്ജസ്റ്റ്മെന്റ്. എന്നോട് ഞാൻ പലതവണ പറയുന്നുണ്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്, മനസ്സിലായോ? പിന്നെ ഇവിടെ ഈച്ച പറയാൻ ഞാൻ അറിയും ചെയ്യും. എയർപോർട്ടിലേക്ക് സാറേ, ഇപ്പൊ വന്നത് നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ? അതെ. എല്ലാവരും മര്യാദ. ഇത് എന്താണത് എല്ലാവരും കണ്ണട വെച്ചിരിക്കുന്നത്? അന്തമാരുടെ സംസ്ഥാന സമ്മേളനം വരുന്നത് എന്റെ അനിയന. എന്തായാലും കോട്ടും കണ്ണാടിയൊക്കെ വെച്ചപ്പോ നിന്നെ കാണുന്ന ഏറ്റവും ലുക്ക് ഉണ്ട്. ഈ ഒറ്റ വിരലും കൊണ്ട് കണ്ണാടിയൊക്കെ താത്തി പൊക്കിയും വെക്കണം, എന്നാലും പക്കത്ത് ഫീൽ ചെയ്യൂ. സിനിമ കണ്ടില്ലേ? ഈ ആകാശ്മന്റെ ആളൊരു സുന്ദരനായ മതിയായിരുന്നു. ആണെങ്കിൽ അവനെ കിട്ടി നീ ജർമ്മനിലേക്ക് പറക്കോ. പറഞ്ഞേക്കാം, ആദ്യം ആളെ കാണട്ടെ. Come this way. Oh, so you've come to your homeland. Oh, come, come, come. Be careful, be careful. Oh, no, you're not supposed to do that. Come, come this way. This way. Slowly. Oh, slowly, slowly. ഒരു സ്പെഷ്യൽ ഇറക്കുമതിയുണ്ടാ പെണ്ണിന്റെ ഇപ്പുറത്ത്. ഇപ്പുറത്ത് ഇതുപോലത്തെ സാധനക്കാരൻ എന്റെ അനിയനായ ലൈഫ് തീർന്നു. അതിനെയും കൊണ്ട് നടക്കണ ഭാര്യയുടെ. അത് ഭാര്യയല്ല, എയറോസ്റ്റസാ. എയറോസ്റ്റസ് എന്താ ഭാര്യയല്ലേ? നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ഇറക്കുമതി ചർച്ച ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജകുമാരനെ സെർച്ച് ചെയ്യാം. Hello, yeah. I am from Global India Travels. Okay, are you Mr. Subair? Yeah. Right, this is Mr. Akash Menon and this is his travel documents. എടാ ബാഗ് എടുക്കുന്നവനെ നോക്കി. എന്റെ ഒരു ചായ തോന്നുന്നില്ല അവന്. എന്റെ അതേ കണ്ണു മൂക്കും അവൻ തന്നെ ആയിരിക്കുമല്ലേ എന്റെ അനിയൻ ആകാശ് മേനോൻ? തീർച്ചയായും. ആകാശ്, ദേ ചേട്ടൻ. ദേ ചേട്ടൻ കുട്ടേരൻ. അവനോട് പറയണ്ട, അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോകും. ആകാശ്, ഒരേ മോന്റെ കുട്ടേട്ടാണ് ഞാൻ, മോന്റെ കുട്ടേട്ടാണ് ഞാൻ. കുട്ടല്ല, പൊട്ടന. ഓരോന്നൊക്കെ ഗ്ലാസ് വെച്ച് കണ്ണുകളും. അവനല്ലടേവൻ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനല്ല ഇവന്ന്? നീ അല്ലേ ഉറപ്പിച്ച് പറഞ്ഞു അവനാണ് ഇവനെന്ന്? എപ്പാ നിന്റെ ഓരോ ജൽപ്പുരങ്ങളെ പോട പട്ടി. ഓ, പന്നി ബൊക്കെ മാലയൊക്കെ കീറിക്കളഞ്ഞ്. ഓക്കേ ബേബി, ഹാവ് എ ഗ്രേറ്റ് ഡേ. കം ഓൺ. ഓക്കേ ഓക്കേ. മിസ്റ്റർ ആനന്ദക്കുട്ടൻ. ഓ, ഇതാ നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. വിട് കുട്ടാ, ഈ കുട്ടി ഈ നോട്ടം കണ്ട ആലുവപ്പാലം വിലക്ക് വാങ്ങിക്കാൻ പോയിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആകാശ് മേനോൻ എന്നുള്ള പേര് ഇവൻ വളർന്നതിന് ശേഷമായിരിക്കും അമ്മ ഇട്ടത്. അതെന്താ ഫുൾ ടൈം ആകാശം നോക്കിയിരിക്കണ കണ്ടില്ലേ? ഈ ബുദ്ധിയും വെച്ച് ഭൂമിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടാവും ആകാശത്തിലേക്ക് നോക്കിയിരിക്കണത്. പാവമായിട്ടാ തോന്നണത്. പാവോ, പണക്കാരെന്ന് പറയടി. ആ ധൈര്യത്തിലാ മുന്നോട്ടുള്ള ഈ കുതിപ്പ്. പാവം എന്നൊക്കെ പറഞ്ഞ് മൂഡ് ഓഫ് ആക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ആ പാവം എന്നല്ല, അതിന്റെ നോട്ടും ഭാവം കണ്ടിട്ട് പാവം തോന്നണോന്നാ. തല വല്ല വണ്ടിയും കൊണ്ടുപോകും. അകത്തിട്. അതെ, ഇയാൾക്ക് ഞങ്ങളേക്കൊന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ നിമ്മി. മമ്മിയല്ല, നിമ്മി. നിമ്മി, അതെന്താ മമ്മി എന്ന് വിളിക്കണേ? ഈ നിമ്മി എന്ന് പറഞ്ഞ ജർമ്മനിൽ മമ്മി എന്നാണ് അർത്ഥം, പക്ഷെ ഈജിപ്തിൽ മമ്മി എന്ന് വെച്ച ശവന്നർത്ഥം. ഇതിൽ ഏതാണോ ഇവന് ഉദ്ദേശിക്കുന്നത്? എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും. ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം. ആകാശ്,
മോനെ ആകാശു അവിടെ അല്ലേ, ഇവിടെ വലത്തേക്ക് ഓടിക്കുക, വലത്തേക്ക് റൈറ്റ് ഓടിയിട്ടെ, റൈറ്റ് ഓടിയിട്ടെ, ആ അങ്ങനെ അങ്ങോട്ട് പോരട്ടെ, പോരട്ടെ, അവിടെ ഓടിയിട്ടെ. അത് മോനെ, ഈ ഏട്ടൻ ഒരു കാര്യം ചോദിച്ച മോൻ സത്യം പറയൂ. ട്രൂ ട്രൂ. മോന്റെ കയ്യില് ഈ ഗതികെട്ട ഏട്ടന് തരാൻ അമ്മ കാശ് വല്ലതും തന്നെ ഏൽപ്പിച്ചോ പെട്ടിന്നറിയേ? കാശ്, റുപ്പീസ്, റുപ്പീസ്. അങ്ങനെ ചോദിച്ചാ മനസ്സിലാവൂല, ജർമ്മനിയില് റുപ്പീസ് എന്നാ യൂറോയാ. യൂറോ യൂറോ അമ്മ മോന്റെ കയ്യില് കൊടുത്തു വിട്ടിട്ടുണ്ടോ? എസ്ന്നല്ലേ ചന്ദ്ര ഉണ്ടെന്ന്. യോ, ഇനി ഞാൻ ചോദിക്കട്ടെ? വേണ്ട വേണ്ട, നീ എങ്ങാനും ചോദിച്ചിട്ടില്ലാന്ന് പറഞ്ഞു അതോടെ തീർന്നു എല്ലാം. പെട്ടിയില് യൂറോ ഉണ്ടല്ലോ അല്ലേ? ദേ ഉറപ്പിക്കാണേ. എടാ ഉസ്മാനെ, വണ്ടി ചവിട്ടി വിടറ. വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ടതാ. എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത്? താക്കോട്ട് തോന്നാ പോലെ. എനിക്ക് അതിനുള്ള ക്ഷമയില്ല. ദൈവമേ, മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. യൂറോ നോക്കടാ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങടെ മാറി, എനിക്ക് നിന്നെ വിശ്വാസമില്ല. എനിക്ക് തോന്നുന്നത് അവൻ ജർമ്മനിയിലെ തൃശൂർ പൂരത്തിന് പാവ കച്ചറോണ് പണിയെന്നാണ്. അയ്യോ, കരുതാക്കൂടെന്ന് പറയില്ലടാ. എന്റെ ബലമായ സംശയം, ഇമ്മാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും യൂറോ എന്ന്. അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാ യാന്ന് പറഞ്ഞത്. കുട്ടേട്ടാ, ഇതുണ്ടോ, നല്ല അടിപൊളി പൂമ്പാറ്റകള്. എന്തേനു, എന്നെ കൊണ്ടേ പറപ്പിച്ച് കളിക്ക്. സരസ്വന്റെ കയറുപെരുമാലയ്ക്ക് വരാം, അവൾക്ക് കൊണ്ടേ കൊടുക്ക കുറച്ച് പൂമ്പാറ്റകളെ. അതോടെ അവളുടെ പ്രശ്നം തീരുകി, അവളും പറപ്പിച്ച് കളിക്കട്ടെ. മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ അവളുടെ പൂമ്പാറ്റകള്. പിന്നെ പിന്നെ ഞാൻ ഇവനോട് ദേഷ്യപ്പെടാം. നീ സമനില തെറ്റി, നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമനില തെറ്റും. യൂറോ കെട്ടിയില്ലെങ്കിൽ ഇവൻ എന്നെ കൊണ്ട് പോവുള്ളെന്ന തോന്നണ. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഐ മീൻ, പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ട, കംഗാരുവിനെ പോലെ വയറിലൊരു ബാഗ് ഫിറ്റ് ചെയ്ത് കിട്ടി, യൂറോ കിട്ടി. എവിടെ നോക്കു മോനെ, ഈ കഥ കൊണ്ടുപോണത് ആ കംഗാരു ബാഗ. യൂറോ യൂറോ. ഇങ്ങനെ ഒരുത്തന്നെ ബുദ്ധിയുള്ളവർ പറഞ്ഞു വിടുമ്പോൾ യൂറോ പെട്ടിയിലാക്കി കെട്ടുകളിലാക്കി കൊടുത്തു വിടില്ല. ഒന്നുകിൽ 1000 യൂറോകളാക്കി, അതാവില്ല, ഒരു ഡ്രാഫ്റ്റ് എടുത്ത് ആ ബാഗിൽ വെച്ച് കൊടുത്തു വിട്ട് കാണും. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലെ പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഒരു ബുദ്ധി. അല്ല, ബാഗ് അവന്റെ കയ്യിലല്ലേ, അവൻ തരൂ. നിന്റെ ഈ ആക്രാന്തത്തിന് തല്ലിപ്പൊളി ഇന്ത്യൻ ഭാഷ ചോദിച്ചാൽ തരില്ലേ? ദാറ്റ്സ് ജർമൻസ്. എന്റെ സ്നേഹത്തിന്റെ ജർമ്മൻ ഭാഷയിൽ ചോദിച്ചാ അവൻ തരും. അത് തരാനൊക്കെ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം TV off എന്നാലേ അവൻ ഓഫ് ആകൂ. ഡയലോഗ് കേട്ടേക്കാതെ പോയി TV off ഇടൂ. അവൻ ഓഫായി. ആകാശമേനോ മോനെ, അച്ഛന്റെ ചന്ദ്രേട്ടന്റെ ചക്കര കുട്ടാ. ചന്ദ്രേട്ടൻ മോനെ കംഗാരു വിളിച്ച മലയാളത്തിലല്ലേ? അത് മോന് മനസ്സിലായില്ല. മോങ്കം കാര്യമല്ല, മോൻ പച്ചക്കുതിരിയ. ജർമ്മനിയിൽ നിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര. ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ, മോനൊന്ന് ഫ്രഷ് ആവണ്ടേ. ബാഗ് നോക്കണ, ആക്രമണം കാണിക്കല്ലേ മോനെ. എനിക്ക് എനിക്കട ചക്കരേ, നമുക്ക് ബാത്റൂമിൽ പോവാ. അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗൊന്ന് മാറ്റി, അല്ലെങ്കിൽ വേണ്ട, ഡ്രസ്സും മോനിരിക്കോ, ബാഗ് ചന്ദ്ര. ഞാനങ്ങനെടുത്തി ഇത്ര നേരം മോളിലുണ്ടായിരുന്നല്ല. ഒന്നും പറ്റിയില്ല. ശോ, മോശമായി പോയി. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആ ബാഗിൽ തന്നെ യൂറോ ഉള്ളതെന്ന്. അവനെ ഇങ്ങോട്ട് അയച്ചു ഒരു പ്രത്യേകം പറഞ്ഞാണും, കാശാണ് മോനെ, ഒരുത്തനും കൂടി തൊടിയിക്കരുതെന്ന്. ആ ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ. കുട്ടേട്ടനൊന്ന് ചോദിച്ചു നോക്ക്, ചെലപ്പോ തരും. എന്തായാലും ഏട്ടനല്ലേ. അത് ശരിയാ,
രക്തം രക്തത്തെ തിരിച്ചറിയുന്ന എന്തേനു രക്തം രക്തത്തെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ടാണല്ലോ എയർപോർട്ടിൽ വെച്ച് എന്നെ കണ്ട ഉടനെ ഹലോ മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അമ്മയുടെ സമ്പാദ്യമായി ഏട്ടന് വേണ്ടി കരുതി വെച്ച 100,000 യൂറോ ദാ പിടി എന്ന് പറഞ്ഞ് എന്റെ കൈ തരികയും അതിൽ നിന്ന് ഒരു 500 യൂറോ എടുത്ത് ഞാൻ ഈ പോക്കലിട്ട് തരികയും ചെയ്തത് ത മറന്നുപോയ കോമഡി കളവാ. മൂക്കിൽ വരലിട്ട് കൊല്ലൂ അതിനെ. അല്ലടി, ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ, എന്തായാലും ഞാൻ എന്റെ ഏട്ടനല്ലേ. ആകാശ് മോനു, ആകാശു, കാശില്ലാത്തൊരു പാവം ദരിദ്രവാസിയിലെ നിന്റെ ഏട്ടൻ മോന് വേണ്ടി എടുത്ത ഈ വീടിന്റെ കാശ് ദേ ദേ നോക്കി. ഏട്ടന്റെ ഒരു കുഞ്ഞു ലൈന ഈ നിമ്മിക്കുട്ടി, ഇത് വാങ്ങിച്ചു തന്നതാ സരസുവിന്റെ കയ്യിൽ കയറുവിരിമാല, അതെടുത്ത് കൊടുക്കാൻ കുറച്ച് കാശ്. കാശെന്ന് മലയാളത്തിൽ പറഞ്ഞാ നിങ്ങളുടെ ജർമ്മനിലെ യൂറോ. ഈ ആയാല് എനിക്ക് അത്ര വിശ്വാസമില്ല കേട്ടോ. ബാഗ് മോൻ കഴുത്തി തന്നെ ഇട്ടോട്ടാ. ഊരണ്ടേ ഏട്ടൻ, അതിൽ നിന്ന് മെല്ലെ കാശെടുത്തോളാട്ടോറപ്പായി. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ എങ്ങനെയാ താഴെ പോയതെന്ന്. എടി, അവൻ നിന്റെ കയ്യില് യൂറോ തരാന്ന് വാങ്ങിക്ക് വാങ്ങിക്ക്. യൂറിൻ, യൂറോ അല്ല യൂറിൻ, മൂത്രം ഒഴിക്കാൻ നിന്നെ കൂട്ടിന് വിളിക്കുന്നതാ. ചെല്ലി ചെന്ന് ഒഴിപ്പിച്ചോർക്ക്. ഇളക്കടാവാ, എന്നെക്കാൾ 4 വയസ്സ് കുറവേ ഉള്ളൂ, ശാരീരിക വളർച്ച ഉള്ളവനാ, എല്ലാം കൃത്യമായിട്ടുണ്ടാവും. നോക്കിയ മോനു, ഏട്ടൻ മോനോട് പറഞ്ഞില്ല ഇത് ഏട്ടന്റെ ലൈനാണ്. മോനു ഞാൻ വേറെ ഒപ്പിച്ചേരട്ടാ, നിനക്കൊരു പെങ്ങളില്ലടാ. മോനീ പിടി വിട്ടിട്ട് ആ ഉണക്ക കമ്പയിലേക്കാണ് പിടിച്ചോട്ടാ. വാ പൊളിച്ചു നിൽക്കേണ്ട കൂട്ടെ, മൂത്രം ഒഴിപ്പിക്കണോ. ഞാനോ താൻ ഒഴിക്കണ്ട, അവൻ ഒഴിച്ചോളൂ, സൂക്ഷിച്ച് കൊണ്ടുപോവും. പോയി മൂത്രം ഒഴിക്കണ പട്ടി. ഇപ്പൊ അവൻ നിന്നെ ശരിക്കും മനസ്സിലായി. കേറണ്ടല്ലോ. ഏത് നേരത്താണ് ഈശ്വര ഇതിന്റെ ജർമ്മനിൽ നിന്ന് കുറ്റിയും പറിച്ചു പോരാൻ തോന്നിയത്? ഈ സാധനത്തിന് എത്ര നാളാന്ന് വെച്ചാൽ നമ്മൾ തീറ്റിപ്പോ. മാറ്റം കട, രണ്ടിന്റെ ഫേസ് ഒരേപോലെ ഇരിക്കണേ. വയറ്റിന് കുറച്ച് ഒഴിച്ചറിഞ്ഞപ്പോ വയറ് തിരിച്ച് ഫില്ല് ചെയ്യാനുള്ള ചെക്കൻ്റെ ഒരു ആക്രാന്ത. ഞണ്ണമല്ല ഇരിപ്പുണ്ടോടെ. മേശ, കസേര, കട്ടിന് തുടങ്ങി യൂറോപ്യൻ ക്ലോസറ്റ് വരെ ഉണ്ട്. അതൊക്കെ മതിയാവും ജർമ്മൻ ഷെപ്പേറിന്. പൈസ പൈസ, ഫുഡ് അടിക്കാനാ കൊടുക്കണ. ഇനി അതിനും കാശ് ഞാൻ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കണോ? നിന്റെ ബെഗർന്നോ? നിന്നെടാ പിച്ചക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവന്. പെട്ടെന്ന് കിട്ടാനാ ഈ ഹോട്ടലിൽ വന്നത്, അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്തിനു കൊടുക്കണം? നിന്റെ ലനിയൻ, നീ കൊടുക്കണം. അല്ല കൂട്ടാ, എനിക്കൊന്നും പറയുന്നില്ലേ. തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേ. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട, പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ താൻ ആരാ? എന്റെ അപ്പന. ആകെ 100 ചില്ലറ ഉണ്ട്. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവാ, അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. അവന്റെ ബാഗിൽ നല്ല യൂറില്ലേ, അവൻ എടുത്ത് കൊടുക്കട്ടെ. അതവൻ തരില്ലല്ലോ. എന്നാ ബാഗും ചേർത്ത് ഈ ഒരു പിണക്ക് പണയം വെക്കാ. ചേട്ടാ, ഇവിടെ യൂറോ നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞവൻ. യൂറിന്നല്ല, ഇവിടെ ഈ ജർമ്മൻ യൂറോ. ഓ, അയാള് 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നു പോയല്ലോ. ആ ജർമ്മൻകാരൻ യൂറോ ഇല്ലേ, ഇവിടെ ഇടക്കിടക്ക് വരാറില്ല. അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഇത് കൊറേ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറയാൻ. ഞാൻ ജഡ്ജിയാ മോനെ, ഇതാണ് പൊറോട്ട ഇറച്ചി, ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനി കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമാ പോസ്റ്റ് ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അല്ല, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്ദ്രേട്ടൻ കാണിച്ചു തരാം. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രേട്ടന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്ന മക്കളെ, മടക്ക് തിന്ന. പോയെടുക്ക് വേഗം വേഗം.
സോറി. എവിടെ വന്നടാ? ഹലോ, ഞാനതേ പറഞ്ഞു. നീ എവിടെ പോണു? അതാ അത്യാവശ്യം ഒരു ഫോൺ വന്നു. ഇപ്പൊ വരും. ഫോൺ ഫോൺ റിംഗ് കേട്ടില്ല. അത് അയാള് നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടില് കേക്കാഞ്ഞതാ. വന്നു വന്നു. എടാ നീ പേടിക്കണ്ട, നിങ്ങൾ കഴിച്ച ബെല്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്തടാ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. അതാ ചോദിച്ചത്, ഇവിടെ നിന്ന് ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരും? പോടാ അവിടെ. നീയേ അവന് വയറിച്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്, പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക, അല്ലെ അയാൾ നിന്നെ പിടിച്ച് കഴിക്കും. നീയും പറഞ്ഞിരിക്കില്ല, നീയും കഴിക്ക്. ഈ ചെക്കന്റെ മേഡം ഞാൻ ബണ്ടാർത്തി കഴിട്ട പോലെ. എന്താണോ ഈ കാട്ടിയത്? ഞാനല്ല ദൈവന. എന്തവിടെ? ഇതാ ഇവിടെ. എന്റെ ഹോട്ടലിൽ വന്ന് എന്നോട് നീ പോക്കരുത് കാണിക്കണോ. ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര ബാമോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്നാ ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതല്ല, കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നീ ബില്ലും പേ ചെയ്ത് നിങ്ങളെല്ലാരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയുള്ളൂ. അവരങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവോ അല്ലേ? എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. ഇതെന്താ ഇന്ത്യയുടെ ഭൂപടം? അല്ലടാ, എന്റെ കുടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ. എടാ, നിന്റെ അച്ഛൻ കളപ്പുരക്കല് രാഘവമേനോനെ ആ കേശവം പറ്റിച്ചത് നന്നായി നന്നായി നന്നായി. ചന്ദ്ര, ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടുക്കില്ല, വഞ്ചകനാ. ചന്ദ്ര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ നീ. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലേക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയത് നീ അറിഞ്ഞില്ലല്ലേ. പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയതൊന്നുമല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശോടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ? ആ കഴുത്തില് ബാഗ് കയറ്റി തൂക്കിട്ടാ നിന്റെ അനിയൻ തന്റെ കാരണം. അവിടെ ഒരു ജാലിയും ബേലാഭാഗന്നത്. ശരിക്കുള്ള ജാലിയും ബേലാഭാഗൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ വില്ലുകൾ കഥ പറയും. ും കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട, വയസ്സും പ്രായമായ പാവത്തിനാണോടാ ഉൾനാട്ടം വിട്ടത്? പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിക്കുമ്പോ ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു. ആൾക്കാർ ഇടിച്ച് ബോധം കെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ, ഇപ്പൊ അതിന് വായില് പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി ഉഴുന്നാട്ടി എല്ലാം കൂടി പോകുമല്ലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വരയാളാർക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കി, ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. 8000 രൂപയ്ക്ക് ഞാനെ കൊല്ലും. അങ്ങനെ എല്ലാവരും കൊല്ലണ്ട. കൊല്ലാനുള്ള ഒരുത്തനെ ബാഗില് യൂറോ നിറച്ച് പ്ലെയിനിൽ കയറ്റി ദൈവം ജർമ്മനിൽ നിന്ന് വിട്ടിട്ടില്ലേ? ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ, ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. അവൻ ഉറങ്ങന്നെയല്ലേ? നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടി ഉണ്ടാവും. നീ അല്ലേ പറഞ്ഞു ഉറങ്ങന്ന്? എന്നിട്ട് ഫുഡ് ഫുഡ്, ഇത് ഞാൻ അന്നേരത്തെ കേട്ടതാണ്. അപ്പൊ ഞാൻ അമ്മേച്ച് കൂർക്ക വലിക്കാനാണ്. ഫുഡ് ഫുഡ്, ഇവൻ വൈകുന്നേരമല്ലേ ഫുഡ് കഴിച്ചത്? അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പാത്രത്തില് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റോട് കലക്കിയിട്ട് പായസം എന്ന് പറഞ്ഞ് കുടിപ്പിച്ചാലോ. അന്നനാളാണെങ്കിൽ കോൺക്രീറ്റ് പോലെയോ. പിന്നെ ഇടക്കിടക്ക് നനച്ചു കൊടുത്തത് ഒരുറപ്പിന്. പിന്നെ വിഷമന്റെ പ്രശ്നം ഉണ്ടാവില്ല. അവന്റെ യൂറ് എങ്ങനെ എടുക്കും? ഇപ്പൊ യൂറ് എടുക്കാൻ ചെന്നാലേ നമ്മൾ 2 രൂപ കൂടി പിടിച്ച് ബാറ്റർ ഫ്ലാറ്റ്.
അത് ശരി. ഇങ്ങനെ ഒരാളെ വീട്ടിലുണ്ടോ? ആ ബ്രോക്കർ ഒന്നും പറഞ്ഞില്ലല്ലോ. മോനെ, ഡാഡി അകത്തുണ്ടോ? നമസ്കാരം. 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 വണ്ടി വന്ന് നിൽക്കണണ്ടപ്പോ നിങ്ങളായിരിക്കുമെന്ന് ഉദ്ദേശിച്ചില്ല. റണ്ണിങ് ടൈം വെച്ച് നോക്കുമ്പോ ഒരു 10 മണിയെങ്കിലും ആവുന്ന വിചാരിച്ചേ. ഡ്രൈവിംഗിൽ 110 സ്പീഡ്. പിന്നെ പെണ്ണിനെ കാണാനുള്ള ഒരു തിടുക്കവും മോനും കൂടി ആ കോമഡി പിടിക്കും. വരിക വരിക, എല്ലാരും വരിക. മോനെ സൂക്ഷിച്ച് സൂക്ഷിച്ച്. നേരത്തെ എത്തിയോണ്ട് ബുദ്ധിമുട്ടായില്ല അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനെന്താ, മോളുടെ കോഴ്സ് മാർച്ച് കഴിയും. MBA അല്ലേ പഠിക്കണേ? അതെ. ഈ പെണ്ണ് കാണൽ ചടങ്ങ് ഓക്കെ ആണെങ്കിൽ പിന്നെ എല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട് എന്താ? വേറെ ജ്യൂസ് എടുക്കാം. മോൻ അകത്ത് പോയിട്ട് ചെല്ല ചെല്ല. ബാലി എന്റെ ചെമ്മാട്ടിനെ ചക്കൻ കാണിക്കണേ. ഇവിടെ നിന്നെ ഞാൻ എന്താണേത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോ ഇതുപോലെയുള്ളവരെ ഒഴിവാക്കൂ. അതെന്തിനാ? നിങ്ങളുടെ വീട്ടിലെ കുട്ടി നിങ്ങളല്ലേ ഒഴിവാക്കട്ടെ, അല്ലെ ഞങ്ങളാ? ഞങ്ങളെ വീട്ടിലെ കുട്ടി, ഞങ്ങളുടെ കുട്ടിയാ? ഇങ്ങനെ ബുദ്ധി വളർച്ചില്ലാത്തൊരു കുട്ടി കുടുംബത്തിലുള്ള കാര്യം മറച്ചു വെച്ചതും പോരാ. പട്ടി മറച്ചു വെച്ചത് നിന്റെ തന്നെയാ. തന്തയ്ക്ക് വെച്ചതോ പട്ടി. അവന്റെ മേലെ ഒരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കണ്ണും തെറ്റി അപ്പോഴേക്ക് ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയ. ആകാശു 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 ആകാശ് ആകാശത്തിലും നോക്കി വിളിക്കാതെ ഭൂമിയിലേക്ക് നോക്കി. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കണത്? നിനക്ക് വേറെ വഴിക്ക് നോക്കി. അവൻ ഒരാളല്ലേ ഉള്ളൂ, നമ്മൾ രണ്ട് വഴിക്ക് പോയിട്ട് എന്താ കാര്യം? അവൻ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റൂ. ആകാശു ആകാശു ഒന്ന് ഏറ്റു വിളിക്കണം. ഏറ്റു വിളിക്കാൻ നമ്മളെന്താ ശബരിമല പോവാ? ഈ വീട്ടിലെന്താ ഒരു ബഹളം? ഈശ്വര വന്നേ ഒന്ന് നിർത്തണേ. സോഡാ ഗ്ലാസ് വെച്ചിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു. കുട്ടിയോ? കുട്ടിയല്ല ഇവൻ, പട്ടിയാ. ദേരിക്കുന്നു ഹാപ്പി ആയിട്ട്. കാപ്പി അല്ല കയ്യിലിരിക്കുന്ന പഴോ? കാപ്പിയൊക്കെ അവർ നേരത്തെ കൊടുത്തു. ഈ ചെറുക്കൻ നിങ്ങളുടെ ആരാ? ആരുമല്ല, പിന്നെ ഇവന്റെ അനീന. എന്നോട് ജനിച്ചപ്പോ മുതല്? ആവൂ, അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കല്യാണ നിശ്ചയം ചക്കക്കൂട്ടം പോലെ ആക്കിട്ട് അവനിരുന്ന് സുഗന്ധിരകളൊന്നും കണ്ടില്ലേ? ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ അകന്ന ബന്ധുവായതുകൊണ്ട് സാറ് വിളിച്ച് പറഞ്ഞോണ്ട് പോലീസ് കേസായില്ല. എന്നിട്ടും ആ പെണ്ണിന്റെ അച്ഛൻ അതൊടങ്ങി ഇതടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രൂപ 5000 നഷ്ടപരിഹാരം ചോദിച്ചപ്പോ കൊണ്ടാരെ പലിശ കെടുത്തിട്ട് ഞാൻ സോൾവ് ചെയ്തത്. വെറുതെ നല്ലേ മുതലാളിമാര് നന്നാവാത്തത്? ഓ, അവന്റെ ഒടുക്കത്തൊരു മോർണിംഗ് വാക്കിന് പോക്ക്. അല്ല, മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. ഏത് നേരത്താണ് എബ്രഹാം ലിങ്കിനെ തെറി പറഞ്ഞു ഓടിക്കാൻ തോന്നിയത്? ഷൂട്ടിംഗ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി നോക്കി. എല്ലായിടത്തും ലിംഗം വിളിച്ചു പറഞ്ഞാണ് ആനന്ദക്കുട്ടിന്റെ ആൾക്കാർക്ക് പണി കൊടുക്കരുന്നു. ആ റെന്റേക്കാരന്റെ ആൾക്കാർ ഇരിക്കപ്പുറത്ത് തരാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ 3000 രൂപ എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? നിങ്ങൾക്കൊക്കെ 2000-ന് 3000-ന് പ്രശ്നമേ ഉള്ളൂ. എന്റെ കാര്യം അതല്ല. 25000
നാളെയെങ്കിലും ആ കയറി വരുമ്പോൾ അല്ലെ സരസ്വതി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു കഷ്ണം കയറുമ്പോ എന്റെ ജീവിതം തീർക്കും അവര് പറഞ്ഞു. നിന്റെ ജീവിതം അവരുടെ ജീവിതം അവരുടെ ജീവിതം അങ്ങോട്ട് പോട്ടു പോയി, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും. പക്ഷെ ആ ഇരുന്ന് ഉറങ്ങുന്നതേ എന്റെ ആ ജീവൻ എന്താ പ്രശ്ന? എന്താ അതിനെ പറ്റി ആരും ഒന്നും പറയാത്ത കപ്പം കാട്ടി കട്ടൻകാപ്പി കിട്ടും നിനക്ക്. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ കോട്ടൻ കാപ്പി. എന്ത് ശാന്തമായ ഉറക്കം! ഏത് ശാന്തത? കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. കണ്ട ഉറങ്ങുന്ന നേരത്തെ സായിപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതോട് പിടിക്കണില്ല. ഒറ്റക്കുത്തിരി കൊല്ലിങ്ങ്. നീ എന്തിനാ അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങ, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടിട്ട് എന്താ ഇത്? ഞാൻ പ്രതീക്ഷിച്ച ചെന്നെടുത്ത് തിന്ന. അടുക്കളയിൽ നല്ല ജർമ്മൻ ഗഞ്ഞിയും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പോണണ്ടില്ലേ? കാറ്റ് പിടിച്ച കിട്ടുവള്ളം പോലെ. ദൈവദോഷം പറയലടാ, അങ്ങനൊന്നുമില്ല. അത് പോകുന്നത് വസന്ത പിടിച്ച താറാവിനെ പോലെയാ. അധികം സമ്മതിക്കാം. എന്തെങ്കിലും പി പി അമ്മറിലെ വിട്ട് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ എന്റെ വന്ന സാഹിബിന് വീട് വലുപ്പം പോരാതായോ? അതോ മൂപ്പര് വന്നേക്കെന്നെ തിരിച്ചു പോയോ? തിരിച്ചു പോവാ. അതുകൊണ്ടാ കാണണം എന്ന് പറഞ്ഞത്. മൂപ്പര് ഈ ജർമ്മൻ സിറ്റിസൺ ആയതുകൊണ്ട് പെട്ടെന്നായിട്ട് ചെല്ലാൻ പറഞ്ഞു. പോയാ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടേ വരൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് വിട്ടുക. അൽഹംദുലില്ലാ, ഹൈറ് ആശ്വാസായി. കായ്ക്ക് കായുമായി, പോക്കുവരെ ഒന്നിച്ചായി. അപ്പൊ എങ്ങനെയാ പരിപാടി? താക്കോലി വാങ്ങാൻ ഞാൻ എപ്പോഴാ വരണ്ടേ? താക്കോലി പോണി തരാം. അല്ലടാ, പിന്നെ തന്ന 25,000 നിന്ന് ഒരു മാസം വാടക 5,000 എടുത്തിട്ട് ബാക്കി 20,000. നിക്ക് നിക്ക് നിക്ക്, ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇത് നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? മാറിക്കാണ് അല്ലേക്ക. ആ കാശ് കിട്ടിട്ട് വേണം. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അനക്ക് കുറച്ചല്ല പ്രശ്നങ്ങളുള്ളൂ, എനിക്ക് കുറച്ചൊന്നല്ല പ്രശ്നങ്ങള്. അല്ലെങ്കിലും ചങ്ങായി, അനക്ക് ഞാനെങ്ങനെ പൈസ തിരിച്ചു തരാ? നമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ് 5 മാസത്തേക്ക് 25,000 രൂപയാന്നല്ലേ. 5 മാസം ഞാൻ എന്താ സാരി താമസിച്ചോ? പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഈറ്റ വേണ്ട, ഒരു പാറ്റ പറയാ. ആ വിവരം ഞാൻ അറിയും. എന്റെ പൊന്നിക്ക, ഈ കഷ്ടകാലം പിടിച്ച് നിൽക്കുന്ന നേരത്തെ ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, നിങ്ങളെ പടച്ചോ സഹായിക്കും. ഇന്ന പടച്ചോ പലവട്ടായിട്ട് സഹായിച്ചതാ 4-5 പെൺകുട്ടികൾ ഒരു ഓലപ്പൊരി, മനസ്സിലായോ? പിന്നെ ഈ എണ്ണ കാശ് മൊത്തം എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോയി. അതുകൊണ്ട് നിങ്ങൾ 5 മാസം തേച്ച് താമസിച്ച് താക്കോലെന്നാ മതി. അല്ല കാശ് നമുക്ക് വേണ്ട, ഞാൻ പോവാ. അല്ല എന്റെ കഞ്ഞിക്ക കുഞ്ഞിക്ക എന്റെ അനിയൻ സാഹിബിനോട് ഞാൻ അന്വേഷിച്ചു. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു പാട്ട് പറയാ, ഞാൻ വിവരാണ്. പടച്ച തമ്പുരാൻ എല്ലാം കൂടി ഇടിഞ്ഞു കൊണ്ട് വീണ സൗണ്ടാണല്ലോ കേട്ട്. ഏത് അപൂജയിലാണ് ഞാൻ അറിയാതെ ഇതിന്റെ ഉള്ളില്? അതോ ഏതാണ് ഈ ഫിലീസ്? ഇതാണ് ജർമ്മനി ഇമ്പോർട്ട് ചെയ്ത ജീവി. അതോ ഞാൻ വിചാരിച്ച അണ്ണാദറിന്റെ പ്രതിമ ഇറങ്ങി വന്നതാണെന്ന്. ഈ ഒരു ബാറിൽ വിസ്കറിന് വേണ്ടിട്ടാണ് എന്റെ പി പി അമ്പറിൽ വിളിച്ചേർത്തി ഈ വീട് മുഴുവൻ കുട്ടിച്ചോറാക്കി ടൂറിന്റെ എല്ലാം പൊട്ടിച്ച് ഇത് 25,000 രൂപയിലൊന്നും ഒതുങ്ങൂല മോനെ. ഇവിടെ ഈ അടുക്കളയിൽ പാറി ഈച്ചെല്ലാം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 75,000 രൂപയെങ്കിലും എനിക്ക് തരേണ്ടി വരും. കഞ്ഞിക്കല്ല, പടച്ചോലെ വിളിച്ചിട്ടും കാര്യമല്ല. 75,000 രൂപയോട് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാ മതി. ഇനി ഒരു ഈച്ച ഇവിടെ മാറുകയാണെങ്കിൽ റേറ്റ് ഇനിയും കൂടും. എന്റെ ഈശ്വര, ഇവൻ എവിടെ കൈ വച്ചാലും കാശാണല്ലോ. എടാ ചന്ദ്ര, അവന്റെ ആ ഉദര സഞ്ചി നിന്ന് യൂറ് എടുത്തിട്ട് ഈ കങ്കാരുൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയടാ. ചാമുണ്ടി വിളയാട്ടം പിടിവിട്ട നെട്ടോട്ടം പട്ടവാള് പിച്ചാത്തിപടി പോരാ ഇതൊരിടിവെട്ടു കേസാണി. കലി കൊണ്ട ചാമുണ്ടി വിളയാട്ടം പിടിവിട്ട നെട്ടോട്ടം പട്ടവാള് പിച്ചാത്തിപടി പോരാ ഇതൊരിടിവെട്ടു കേസാണി. വഴി തടയണ മീകരാ, വഴി പറയണ പാക്കരാ, പുലിവാലിന് പേണ്ടിടും എലി പടയുന്ന സന്തതി. കലി കൊണ്ട ചാമുണ്ടി വിളയാട്ടം പിടിവിട്ട നെട്ടോട്ടം പട്ടവാള് പിച്ചാത്തിപടി.
ജർമ്മൻ ടൂറോ കൊണ്ട് സിനിമ നിർമ്മിക്കാൻ പോയിട്ടുമ്പോ ഞണ്ടാം ഗതി ഇല്ലാതെ എന്റെ ജനിപ്പ് കേൾക്കാൻ വന്നിരിക്കുന്നു. തെണ്ടികള്, നീയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ പടത്തിന്റെ പേരെന്താ? താരം. എന്താ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് താരം. എന്നാ ഇപ്പൊ കേട്ടോ, പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് താരം. നീയല്ല മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ വരെ ഈ വൈറ്റ് ആൻഡ് വൈറ്റും മൊബൈൽ ഫോണുകളും കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഞാൻ. ഡാഡി ഫോൺ? മോളെ അത് എടുക്കാനുള്ള ഫോണല്ല, നമ്പർ കൊടുക്കാനുള്ള ഫോണാ. സാറിനെ പോലെ തന്നെ സുന്ദരിയായ വെള്ളക്കുട്ടി. മോളുടെ പേരെന്താ? മോക്ക് പേരില്ല. മുട്ട കഴിക്കുന്ന തിരക്കിനിടയിൽ ഇടാൻ മറന്നതാ. നീ മിണ്ടിപ്പോരുത്. ആരെയാണ് അവിടെ ചില്ലിട്ട് വെച്ചിരിക്കുന്നത്? എന്റെ കൂടെ വന്നവരാ, ജനലിന്റെ അപ്പുറത്താ. ഓ, നിന്റെ കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ അവരെ ശരിക്കും ചില്ലിട്ട് വെക്കേണ്ടി വരും. സാറേ. ഹായ് നിമ്മി. എന്റെ നീ മിണ്ടിപ്പോരുത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സാറ്. ഞങ്ങളുടെ ദൈവ, ഈ കുട്ടേട്ടന് ഇടയ്ക്ക് എങ്ങനെയാ, ആരാ എന്താന്ന് നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. അത് ദേഷ്യം കൊണ്ടല്ല, ഈ അപസ്മാരം പോലത്തെ രോഗാന്നാ ഡോക്ടർമാര് പറയണത്. ഡോക്ടർമാർക്ക് അപസ്മാരമായിട്ട് തോന്നും, എനിക്കിത് അഹങ്കാരമായിട്ടാ തോന്നണത്. ഈ അഹങ്കാരവും കൂർക്കമ്പലിയും ദൂരെ നിന്ന് നോക്കിയാ മനസ്സിലാവത്തില്ല, അടുത്തിട പഴകുമ്പോഴേ മനസ്സിലാവും. പാൽക്കഞ്ഞി കൽക്കണ്ട വിട്ടോടി. അത് പ്രത്യേകിച്ച് പറയണോ ചായ? ചേച്ചി, പ്ലീസ് ചേച്ചി, ഞങ്ങളുടെ കാര്യം ഒന്ന് സാറിനോട് പറയോ. ജീവിക്കാൻ വേറെ ഗതി ഇല്ലാത്തോണ്ടാ. അതെ ചേച്ചി, ചേച്ചിയും പണ്ട് ഇവളെ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതല്ലേ, അപ്പോഴല്ലേ എംബോക്കി. അല്ല സോറി, സാറ് കേറി പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അത് ഇനി നീ ഇവിടെ വിളമ്പി സൂചിപ്പിക്കണ്ട.
നീ ഇപ്പൊ എത്ര അട കിടക്കാൻ അല്ലു വീട്ടി. ചേച്ചി പ്ലീസ് ചേച്ചി, ഞങ്ങള് കൈയോടെ. എന്ത് കുട്ടി കാണിക്കുന്നത്? ഈ പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുത്തേക്ക്, ഇനി അവരങ്ങനൊന്നും ചെയ്യില്ല. ഇവറ്റകൾക്ക് മാപ്പ് കൊടുക്കണോ സോപ്പ് കൊടുക്കണോ ഞാൻ തീരുമാനിക്കും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എപ്രകാരം ഞാൻ തീരുമാനിക്കും, മനസ്സിലായോടെ? മനുഷ്യ, കൺട്രോളിംഗും കൊണ്ട് എന്റെ അടുത്ത് കുറച്ച് ചാടിയല്ലോ. ഈ ആരോഗ്യം വെച്ച് നിങ്ങളുടെ കൺട്രോളിംഗ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലുള്ള കൺട്രോളിംഗ് ഒക്കെ അങ്ങ് ലൊക്കേഷനിൽ മതി. ഇവിടെ കൺട്രോൾ ചെയ്യണതേ ഞാനാ. ആ ഞാനാ പറയുന്നത്, നാളെ തന്നെ ഇവരെല്ലാരും തിരിച്ചെടുത്തരും. മതി ചെലച്ചത്, നിങ്ങൾ എല്ലാരും നേരെ ലൊക്കേഷനിലേക്ക് ചെല്ല്, ജോലിയും കൂലിയും ഒക്കെ അവിടെ കാണും. താങ്ക് യു, താങ്ക് യു ചേച്ചി. ചേച്ചിയാണ് മലയാള സിനിമയുടെ ഐശ്വര്യത്തിന്റെ ചേച്ചി. എവിടെ ചേച്ചി ലൊക്കേഷൻ? ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും മനുഷ്യ. പൊട്ടിത്തെറി. പൊട്ടിത്തെറി? അതെ, മാർക്കറ്റിലെ പൊട്ടിത്തെറി. ഫൈനൽ റിഹേഴ്സൽ ആൻഡ് ടേക്ക്. ബാബുരാജ്, ജിപ്സി കറക്റ്റ് ആയിട്ട് ഓടിച്ച് പമ്പിനുള്ളിലേക്ക് വരണം. ആ ഓക്കേ സാർ, ഓക്കേ ഓക്കേ. പമ്പിലേക്ക് ജിപ്സി കയറുന്നതും ബ്ലാസ്റ്റ് നടക്കണം. റെഡി സാർ. ബ്ലാസ്റ്റിനോടൊപ്പം ക്രൗഡ് ചിതറി ഓടണം. ഓക്കേ സാർ. സുധി, ആക്ഷന് തന്നെ ക്രെയിൻ അപ്പ്. ഓക്കേ, ഗെറ്റ് റെഡി. ആകാശ് മോൻ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ചേച്ചി ഷോട്ട് കഴിഞ്ഞ് ഇപ്പൊ വരാം. മോൻ ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുന്ന ആൾക്കാരല്ല ഏട്ടാ. ശരി, ഞാൻ തിരിച്ചു വിളിക്കാം. 7 മണി കോൾ ഷീറ്റ് ഇപ്പോഴാണോ കാര്യം വരുന്നത്? അത് സാറേ, ഇവന് ആശുപത്രി നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പൊട്ടിക്കുന്നത് ഇവിടെയല്ല. അതിനു മുൻപ് ഇതാരും എന്റെ തലയിലിട്ട് പൊട്ടിച്ചത്? അതൊരു വലിയ കഥയാണ്. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഇന്നലെ എന്റെ വീട്ടിൽ നടന്ന പൊട്ടിത്തെറി ഇവിടെ എങ്ങാനും കൊണ്ട് വിളമ്പിയാ? ഇല്ല സാറേ, ഒരിക്കലുമില്ല. നമ്മള് കുടുംബക്കാരാകുമ്പോ പല രഹസ്യം. നമ്മള് കുടുംബക്കാരാ? പോട പോട. ദൈവമേ, ഇതെവിടെ എത്തിയ? എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നീ എന്തിനാ എന്നെ കെട്ടിയെടുത്ത്? ഞാനല്ല, ആ സുന്ദരേട്ടനാ. സുന്ദരേട്ടൻ ആ തെണ്ടിക്ക് ഇവിടുത്തെ 125 രൂപ ബാച്ച് അവന് കാവലിരിക്കുന്നതിന് അവിടെ കൊടുക്കാൻ പറഞ്ഞല്ലേ. എവിടെയാള്? സാരില്ല, ഇപ്പൊ ഞാൻ പറയണതൊക്കെ അനുസരിക്കുന്നുണ്ട്. കണ്ടില്ലേ മിണ്ടാതിരിക്കണത് പാവം. അവിടുത്തെ വിളിക്കുന്നത് കേട്ടില്ലടോ. ഇവിടെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ലടോ. ഞാൻ ഈ തലയിൽ വെച്ച് അവിടെ നിൽക്കണോ സർ? എന്നാ ഈ തല വെക്കണ്ട, വല്ല എരിമേരെ പോത്തിന്റെ തലയെടുത്ത് വെച്ചോ. അതാകുമ്പോ ഈ ബോഡിക്ക് നന്നായിട്ട് ചേരും. പോയി നിക്കടോ പോത്തെ. ബാബുരാജ്, ഓടല്ലേ സാർ, ഞങ്ങൾ റെഡി ആട്ടോ. എന്തോ പ്രൊഡ്യൂസർ സാർ, ഈശ്വര വാരി കോരി തരട്ടെ. എന്നാ ശേഷി? എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ്. 3 സ്ഥലത്തും പെട്രോൾ ബോംബ് വെച്ചിരിക്കെ. 2 ക്യാമറയാ. സ്വിച്ച് പോട്ടാ പോകുന്നത്. വെടിച്ചിടും സാർ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്? അങ്ങനെ നന്നായിട്ട് ചിരിക്കും. ഒടുക്കത്തെ ചിരി കാണുമ്പോ എന്റെ പുന്നാരനിയ ഈ ചേട്ടന് കുളിരു പോരുക. മോനെ ആകാശ, നിന്റെ ഈ ചിരി ഞങ്ങൾക്കൊരു ആവേശമോ? പണിയും പോയി പട്ടിണി എടുക്കുമ്പോ നിന്റെ ഈ ചിരി പുഴുങ്ങി തിന്ന് ഞങ്ങക്ക് വയറിറക്കാല്ലേ. ചിരിക്കടാ. മതി, എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെ പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? നീ മിണ്ടരുത്, നിന്റെ വകതിരിവാണല്ലോ കണ്ടത്. വീട്ടിലിരുന്ന് സാധനത്തിന്റെ ലൊക്കേഷൻ കൊണ്ടെന്നും പോരാ. ഞാൻ നോക്കിയിരുന്നതാ, ആ നേരത്തെ ഷോട്ടിന് വിളിച്ചതുകൊണ്ടാ. കുട്ടേണ്ടുണ്ടായിരുന്നല്ലോ, നോക്കൂടായിരുന്നോ? ബട്ടർഫ്ലൈ. നാ കൂടെ പറഞ്ഞു പൊക്കോ. മര്യാദക്ക് ഇരുന്നില്ലേ ചുരുട്ടുകൂട്ടി ചവിട്ടി പുറത്തെറിഞ്ഞ. കരിപുരണ്ട ജീവിതങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും.
ഇതിലിപ്പോ ആരാ ആനന്ദക്കുട്ടൻ? മിസ്റ്റർ ആനന്ദക്കുട്ടന്റെ മൊബൈലിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. കാണേണ്ട ഇമ്പോർട്ടന്റ് കാര്യമുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഫോണിന്റെ ബാറ്ററി കരിഞ്ഞു പോയി. പിന്നെ അതുപോലത്തെ വേറെ അനിയന്മാരെ ഏതെങ്കിലും രാജ്യത്ത് പ്രസവിച്ചിട്ടുണ്ടോ എന്റെ അമ്മ? മനസ്സിലായില്ല മനസ്സിലായില്ല. ഞങ്ങൾ ഈ കോലത്തിൽ പുകഞ്ഞിട്ട് സാറൊന്നും മനസ്സിലായില്ല. ഇതൊന്നും മേക്കപ്പ് അല്ല സാറേ, ഒറിജിനല. സാറ് കൊണ്ടുവന്നു ഈ പൊന്നാരനിയൻ ക്ലൈമാക്സ് പൊട്ടിക്കണ്ട ബോംബ് തിണ്ടർവല്ല് പൊട്ടി. പിന്നെ പേടിപ്പിക്കില്ലടോ, അതോടെ ഞങ്ങളുടെ ലൈഫിന്റെ ക്ലൈമാക്സ് തീർന്നു. എന്തായാലും സാറ് കറക്റ്റ് സമയത്തൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടല്ലോ. വലിയ ഉപകാരം സാർ. ചെല്ല്, ഞങ്ങൾ ഈ പാവ ഇന്ത്യക്കാര് വല്ല കൂട്ടാത്മത്യൊക്കെ ചെയ്ത് ജീവിച്ചോളാ. അല്ല അപ്പൊ ഞാൻ ഊഹിച്ച പോലെ ഈ അനിയൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അർത്ഥം. ബാധ്യതയല്ല, ആറ്റം ബോംബ്. ഇവരാണോ സാറേ ഈ ജർമ്മനിയിലെ ബെർലിൻ മതിൽ പൊളിച്ചത്? ആ ആറ്റം ബോംബിനെ വല്ല ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ട്രാവൽ ഏജൻസി? അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പോ വന്നിട്ടുള്ളത്. എന്തായാലും സാറേ, എന്തായാലും അയാൾ ഇന്ത്യൻ പൗരനായിട്ടില്ല. ഇതുപോലെ ഒരാളെ അങ്ങനെ ആക്കാൻ ഒരുപാട് നൂലാമാലകളുണ്ട്. ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരെ ചെയ്യും. അതായത് അയാള് വന്നിട്ടുള്ള ജർമ്മനിന്നാണല്ലോ, അങ്ങോട്ട് തന്നെ അയാളെ തിരിച്ചയക്കുക. അവിടെ അയാളെ ഏറ്റെടുക്കാൻ, എന്ന് വെച്ചാൽ ദത്തെടുക്കാൻ ഒരു മലയാളി ഫാമിലി തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അയാളെ അവിടെ വെച്ച് ചെറുപ്പം മുതലേ അറിയാത്രേ. ഇങ്ങനൊരുത്തിന് അവർക്ക് എന്തിനാ? സാധാരണ കുട്ടികളല്ലേ ദത്തെടുക്കാറ്. അവര് ജർമ്മൻകാരല്ലേ, നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മിസ്റ്റർ സാമു ലൈസക് അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മലയാളിയാ. ലൈഫ് ലോങ് നിങ്ങളുടെ അനിയന്റെ കാര്യം അവിടെ സേഫ് ആയിരിക്കും. അക്കാര്യം ഞങ്ങളുടെ കമ്പനി ഗ്യാരണ്ടി തരാം. മിസ്റ്റർ ആനന്ദക്കുട്ടൻ ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി, ഞാൻ വൈകിട്ട് വിളിക്കാം. അല്ല സാറേ, ഒന്നിന്നേ സംഗതി, ലൈഫ് ലോങ് അവന്റെ കാര്യം സേഫ് ആയിരിക്കും. പക്ഷെ ഈ ഏട്ടനെ നിലയിൽ എന്റെ കാര്യം ഇവിടെ സേഫ് അല്ല. അവൻ കാരണം എനിക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ട്, അതെനിക്ക് കിട്ടണം. അത് മാത്രം കിട്ടുന്ന കാര്യം, നമ്മുടെ ജോലി വരെ പോയില്ലേ, അതിനൊരു നഷ്ടപരിഹാരം. അപ്പൊ ഞാൻ പറയല്ല, എല്ലാവരും കൂട്ടി ഒരു സാറേ, ഞാൻ പറയാം. പറയാൻ വരട്ടെ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു. ഇനി എന്തൊട്ട് ഇത്ര ആലോചിക്കാൻ സാറേ? ഏതാണ്ടൊരു രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ലക്ഷം രൂപ എനിക്ക് കിട്ടണം. എത്രയെന്ന്? പത്ത് പത്ത് ലക്ഷമെങ്കിലും മതിയല്ലടാ. ഓക്കെ, ഇക്കാര്യം ഞാൻ അവരെ അറിയിക്കാം. പണത്തിന്റെ കാര്യത്തില് അവര് വില്ലിംഗ് ആവുന്നാണ് എന്റെ ധാരണ. പക്ഷേ ഇത്രയും വലിയ തുക, എത്ര വലിയ തുക സാറല്ലേ പറഞ്ഞ അല്ലടത്ത് കോടീശ്വരനെന്ന്. ഇത് അയാൾക്ക് മൂക്കപ്പടി വാങ്ങിക്കാനുള്ള കാശേ ഉള്ളൂ. സാറ് പറഞ്ഞാ മതി, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ വിട്ടു തരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അവൻ എന്റെ അനിയനല്ലേ, എനിക്ക് നല്ല വിഷമുണ്ട്. അല്ലടാ, എന്നോടിനിട്ടോ. എന്തായാലും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിവരം അറിയിക്കാം. അല്ല സാറേ, ഇനിയിപ്പോ ഈ കാശിന്റെ കാര്യത്തിൽ അല്ലറ ചില്ലറ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണമെങ്കിൽ ആവാട്ടോ. ഈ കാര്യത്തിൽ എന്റെ മനസ്സല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ. അല്ലടാ അല്ലടാ, ആണ് എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ. അല്ലടാ ശരി, ഞാൻ നിങ്ങളെ വിളിച്ചോളാം. അല്ല സാറേ, ഏതെങ്കിലും പേപ്പറിൽ എപ്പോ ഒപ്പിടണമെന്ന് വെച്ചാൽ അപ്പം ഇങ്ങോട്ട് വിളിച്ചാ മതി. ഈ ഫോൺ ഇന്ന് മുതൽ ഫുൾ ടൈം ഓൺ ആക്കി വെക്കും. എവിടെ എന്റെ പുന്നാരനിയൻ, എനിക്ക് കെട്ടിപ്പിടിച്ചൊരു മോഡലാണ്. നീ അങ്ങനെ പലതും പറഞ്ഞാണ്, എനിക്ക് അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റൂ. എന്റെ കുട്ടി, നീ അകത്ത് ചെന്ന് നമ്മുടെ പച്ചക്കുതിരയ്ക്ക് വല്ല വെക്കൂല പുല വല്ല മുതിരിയ പഴംപുരി എന്തെങ്കിലും പുഴുങ്ങി ഉണ്ടാക്കി കൊടുക്കുമോളെ. ആകാശോ കേട്ടോടാ, ഐശ്വര്യത്തിന്റെ സംഗീതം. ഈ ശുദ്ധ സംഗീതം വിശ്രമിച്ച് ഈ ജർമ്മൻ സംഗീത സാഗരത്തിൽ തീർത്ത് നമുക്ക് അല്പസമയം വിശ്രമിക്കാം. ഹലോ, ചക്കീസ് അല്ലേ? അതെ. ആ എബ്രഹാം ലിങ്കൻ ഒന്ന് കിട്ടു. നിങ്ങൾ ആരാ? ഞാൻ ക്ലിന്റനാ. ക്ലിന്റനോ? അതെ. നിങ്ങളെന്താ ആളെ കളിയാക്കണോ? ഒരാൾ എബ്രഹാം ലിങ്കൻ, ഒരാൾ ക്ലിന്റൻ, ഇതെന്താ അമേരിക്കൻ പ്രസിഡന്റ്മാരൊക്കെ സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കോ? അതാ പ്രൊഡക്ഷൻ കൺട്രോളിൽ ക്ലിന്റൻ പരേരയാ. എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഷൂട്ടിൽ നിന്നപ്പോ നിങ്ങളുടെ കാശിന് വേണ്ടി ഞങ്ങളുടെ ഫിലിം പെട്ടി യൂണിറ്റ് അംഗങ്ങളെയൊക്കെ പിടിച്ചു വെച്ചില്ലേ, അതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ ഞാൻ അയാളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞതാ. രണ്ടു മൂന്ന് ദിവസമായല്ലേ താൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പടച്ചോമാരെയും വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഈ നേരം വരെ ഒരു പടച്ചോന് എന്റെ ലോഡ്ജിന്റെ പൈസ കൊണ്ടും തന്നില്ലല്ലോ. എടോ കൺട്രോളറെ, തന്റെ ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങിയതിന്റെ കാശ് കിട്ടാതെ തന്നെയും വിടൂല, തന്റെ പെട്ടിയും ഞാൻ വിടൂല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഏത് നേരത്താണാവോ സ്വന്തം ഫോൺ ബിൽ അടയ്ക്കാൻ പോലും ഗതിയില്ലാത്ത ആ പ്രൊഡ്യൂസറുടെ പണം തന്നെ എടുത്ത് തലയിലേറ്റി വെക്കാൻ എനിക്ക് തോന്നിയത്.
ഇപ്പൊ വരാവേ. എല്ലാം കൂടെ പണ്ടാരം അടങ്ങാനായിട്ട് പിന്നെ അവനെ കെട്ടിയെടുത്തോ? എന്താണോ അരയില് ബെൽറ്റ് ബോംബ് കെട്ടി വെച്ചാണോ വരവ്? എന്നാലും എന്നെ കൊന്നേക്ക്. ഞാൻ ആരും കൊല്ലാൻ വന്നൊന്നല്ല. പിന്നെ തിന്നാനാണോ? തനിക്കറിയോ തന്റെ അരബുദ്ധി അനിയും കാരണം മൂന്ന് ദിവസമായി തീറ്റയും കൂടി മുട്ടിയിട്ട്. എന്റെ മാത്രമല്ല, 10-30 ഉണ്ട് ഓരോ മുറിയിലായിട്ട്. ആ അനിയും കാരനുണ്ടായ നഷ്ടം ആ അനിയൻ തന്നെ അങ്ങോട്ട് പരിഹരിച്ച പ്രശ്നം തീരുമല്ലോ. ആ പ്രൊഡ്യൂസർക്ക് വന്ന നഷ്ടത്തിന്റെ വകയിലേക്ക് 2 ലക്ഷം. കള്ളനോട്ടൊന്നും അല്ല സാറേ, നല്ല ജർമ്മൻ യൂറോ മാർക്കറ്റ് കാശാ. മാതാവേ, ഇതിലെന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. സത്യം പറഞ്ഞു കൊള്ളയടിച്ചു. അപ്പം തിന്നാ പോരെ, തന്റെ പേട്ട് തല കുഴിയിലിട്ട് നോക്കണോ? തന്റെ കോപ്പം പ്രൊഡ്യൂസറോട് പറഞ്ഞേക്കെ, ഈ ആനന്ദക്കുട്ടം വിചാരിച്ചാൽ ഇതുപോലത്തെ ഒരുപാട് 100 കെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ ഇതും കൊണ്ട് വല്ല 5-സ്റ്റാർ ഹോട്ടലിലെ സൂട്ട് റൂമിൽ പോയി വെള്ളമടിച്ചു കളയാതെ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ. 2 ലക്ഷം. 2 ലാക്സ്. ഇനി ആലോചിച്ചിട്ടെന്താ? പറഞ്ഞ കാശ് കൊടുക്കാൻ അവര് തയ്യാറായ 100% എനിക്ക് ഉറപ്പാ. കുട്ടേട്ടൻ ആ സാധുവിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ കലാകാരനച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് പൊന്നായി. കാര്യങ്ങൾ നമ്മൾ കരുതിയതിനേക്കാളും പെട്ടെന്നായി. 10 ലക്ഷത്തിന് 5 ലക്ഷം രൂപ ട്രാവൽ ഏജൻസിന്ന് കൈപ്പറ്റി. ബാക്കിയുള്ള 5 ലക്ഷം അവരവനെ കൊണ്ടുപോകുമ്പോ നേരിട്ട് തരാന്ന് എഗ്രിമെന്റ് എഴുതി. ആ പ്രൊഡ്യൂസർക്കുള്ള നഷ്ടപരിഹാരം എബ്രഹലിന്റെ മോത്ത് വലിച്ചെറിഞ്ഞു കൊടുത്ത് വരുന്ന വഴി നമ്മുടെ ടീമിൽ പെട്ട എല്ലാ ചലച്ചിത്ര താരങ്ങൾക്കും 5000 വെച്ച് വീതിച്ചു കൊടുത്തു. അവരും സന്തോഷിക്കട്ടെ. ആ പിന്നെ നമ്മുടെ പ്രശസ്ത സീരിയൽ നടി സരസുവിന്റെ കയർപിരിമാല. ബാങ്കിൽ നിന്ന് ഇതെടുത്ത് ഇവിടെ ഒന്ന് കയറിയപ്പോ എന്റെ കുരാളെ കുട്ടിയെ എന്താന്നറിയില്ല, ഈ പ്രകൃതിക്കൊക്കെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക സൗന്ദര്യം എനിക്ക് ഫീൽ ചെയ്യും. ഈ കാർമേഹം വിട്ടുപോയ നീലാകാശം എന്ന് നമ്മൾ സാഹിത്യകാരന്മാർ പറയില്ലച്ചാ. അതാ ഇവന് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആദ്യം ഇതങ്ങോട്ട് പിടിക്കും. പിന്നെ ദാ ഇത് ലേറ്റസ്റ്റ് മോഡലിലെ കമ്മലുകളാ. ഈ ഇടപാടില് സരസ്വനെ വെട്ടിച്ച് മുങ്ങിയും പൊങ്ങിയൊക്കെ നീ ഒരുപാട് റിസ്ക് എടുത്തല്ലേ, അതിന് എന്റെ വക ഫ്രീ. ആ പാവത്തിന് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടുള്ള ഒരു ഫ്രീ എനിക്ക് വേണ്ട. ദേ കിടക്കുന്ന സെന്റിമെന്റ്സ് വേണ്ടെങ്കി വേണ്ട. 2 ദിവസം കഴിഞ്ഞ നീ തന്നെ എന്നോട് ചോദിക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ. അച്ഛാ ദാ ഇത് 20,000 രൂപയുണ്ട്. ഞാനെന്ന് പറഞ്ഞില്ലേ ഇത് അച്ഛന്റെ ഓപ്പറേഷനുള്ള കാശാ. നിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഞാൻ ശരിയെ പറഞ്ഞു, പക്ഷെ എത്രയായാലും അവൻ നിന്റെ കൂടപ്രപ്പലടാ. അതും അങ്ങനെ ഒരു കുട്ടി. അങ്ങനെ ഒരു കുട്ടി ആയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ കൂടപ്പറപ്പും കൂട്ടക്കാരും ഒക്കെ പരസ്പരം അടുത്തറിയുമ്പോണ്ടാവുന്ന ബന്ധങ്ങളാ. അവന്റെ ഒരു ബുദ്ധി വെച്ച് സകല കഷ്ടപ്പാടും പേറി മരണം വരെ കൂടെ കൊണ്ടുവന്നാലും അവന് ഞാനൊരു അന്യനാ. അതല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല എന്നാലും കൊല്ലാനൊന്നല്ല കൊണ്ടുപോകുന്നത്, ഏതോ കൊമ്പത്തുള്ള വീട്ടുകാർക്ക് വളർത്താനല്ലേ. അല്ലാതെ ഇതിനിടയിൽ സ്നേഹത്തിന്റെ പുതിയ നിർവചനം കണ്ടെത്തി അവനെവിടെ പിടിച്ചു നിർത്താൻ. അങ്ങനെ ഒരു സ്നേഹം തന്നെ എനിക്ക് അറിയേയില്ല. ഇന്നേ വരെ എനിക്ക് ആരോട്ട് തന്നിട്ടുമില്ല. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ന്യായീകരിക്ക തന്നെയാ. ഞാൻ ജനിച്ച അംബാനി കുടുംബത്തിലായിരുന്നെങ്കില് അവന് പൊട്ടിച്ചു കളിക്കാൻ ആഴ്ചയിലാഴ്ച പച്ചക്കറി മാർക്കറ്റിനെ സെറ്റ് ഇട്ട് കൊടുത്തനെ. അതല്ലാത്തോണ്ട് ന്യായീകരിക്ക തന്നെയാ. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരിഞ്ഞു പോട്ടോ. കുട്ടോ പ്ലീസ്. ആ പാക്കറ്റ് കണ്ടത്, ഇത് രാജിക്കുള്ള ചുരിദാറാ. കാശ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, അതല്ല ഈ ആവശ്യക്കാർക്ക് വീതിച്ചു കൊടുക്കാം. എന്നാ ഓ പഴയ കടക്കാരെ കൊന്ന് പിരിച്ചുവിടാ എന്റെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ ടീമിന് ഒരു അടിപൊളി പാർട്ടി. ഗേൾസില്ലട്ടാ, ഒള്ളി ബോയ്സ്. അങ്ങനെ കുടിച്ചു കുടിച്ച അർമാതികളവനെ. ഇന്ന് നിന്റെ ഡേയാ. രാത്രി രാത്രിക്ക് രാത്രി. ഇന്ന് നിന്റെ രാത്രിയാ. ഈ പാവപ്പെട്ട ഇന്ത്യക്കാരൻ ചേട്ടന്റെ ഐശ്വര്യത്തിന്റെ പച്ചക്കുതിരിയെ ഞങ്ങളെ കൂടി സന്തോഷത്തോടെ പറഞ്ഞയച്ചില്ലേ. നന്ദികളല്ലടാ മോനെ. കുടിക്കേ, മോൻ കുടിക്കേ. പിസ്സ ബർഗർ ആരെങ്കിലൊക്കെ പിടിച്ച് കഴിക്കേ. ഈ ജന്മം മുഴുവൻ ഈ നന്ദി ഏട്ടന് മോനോടുണ്ടാവും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധ ഗർത്ത തലങ്ങളിൽ നിനക്കായ ഒരു കുഷിനിട്ട് കസേര ഒഴിച്ചിട്ടുണ്ടാവും. ആരും മറന്നാലും ചന്ദ്രേട്ടൻ നിന്നെ മറക്കാൻ പറ്റുമോ? എന്റെ തലയുള്ള കാലം നിന്നെ മറക്കാൻ പറ്റുമോ? അതെ, ഈ പോക്കൊരു പോക്കാണെന്ന് മാത്രം വിചാരിക്കണ്ട. വല്ലപ്പോഴും ഇങ്ങനെ വന്നിട്ട് പോണം. എന്നാലും ഞങ്ങളെ പോലുള്ളവർക്ക് ഈ കെയർ ഓഫിൽ ഇതേപോലുള്ള VIP കള്ളു ഷാപ്പിൽ ഒന്ന് 2.5 മേയ്ക്കാൻ പറ്റൂലോ. ചങ്കിക്കോള വർത്താൻ പറയില്ലടോ, ഇടക്കിടക്ക് വരാനല്ല അവൻ പോണത്. ഒരിക്കലും വരാതിരിക്കാനാ. അല്ലേടാ മോനെ, മോൻ അവിടെ സുഖമായിട്ട് കഴിയുന്നു കേക്കുമ്പോഴല്ലേ ചേട്ടനിവിടെ മനസ്സമാധാനത്തോടെ നർമ്മാദിക്കാൻ പറ്റൂ. ഇനി മോന് ചേട്ടനെ കാണണമെന്ന് തോന്നിയ. ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ ഇഷ്ടം പോലെ യൂറിങ്ങടെ അയച്ചതെങ്കിൽ ലേടാ. Come on.
വരുന്നത്. നമ്മുടെ പയ്യന ഒരു പ്രശ്നമില്ല, നമുക്ക് അവിടെ സൈഡിൽ എവിടെ കൊണ്ടുപോയി. എക്സ്ക്യൂസ് മീ, ഒരു ഗസ്റ്റ് ഉണ്ട്, കഥക് നർത്തകൻ. ഇപ്പി കഥകന് കുറ്റിയും കുഴപ്പമൊന്നുമില്ല. എൻജോയ് എൻജോയ്. Bye then, see you. Bye. Bye. അവനെവിടെ പോയി? ആകാശ്, ആകാശ്. ഓംകാരനാടാനുസന്ധാന സൗഭാഗ്യമേ മേ, ഏടാ ഈ ഭീകരൻ? മാമ്മ, മാമനോ? ആരുടെ മാമൻ? ഞാൻ മാമനല്ല, രാമൻ. ഈ അടുത്ത അമ്പലത്തിലെ പൂജാരിയാമയും കുത്തുമൊക്കെ അങ്ങോട്ട് മാറി നിക്കൂ. രക്ഷപ്പെട്ടു. എന്തോ നടന്ന് ബസ് കാണാത്ത മാതിരി കുതിരവാലം വെച്ച് വന്നേക്കാം. ഈ മരുമോനെ കൂടെ കേറ്റിക്കൊണ്ട് പോ. എവിടെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഹൗസ് ബോട്ട് ആണല്ലോ. ഇരിക്കാൻ ചോദിച്ചാ കടത്തുക പതിവ്. എന്തോ സോറി, കണ്ടില്ല. കാണാന്നിട്ടിങ്ങനെ അപ്പൊ കണ്ടാലോ. മനുഷ്യന്റെ മുഖത്താണോ തുപ്പുന്നത്? ഞാനത് കോളാമ്പി. സോറി, കണ്ടില്ല. എന്ത് കണ്ടില്ല? എന്തോ വന്ന് ഇടിച്ചതാ. അയ്യോ എന്റെ ദൈവമേ, ഇത് എപ്പോഴാ കേറിയത്? ഹോമോക്കെ അങ്ങ് അമ്പലത്തില് വിടുക. എന്താ ഇത്? പണ്ടാരെങ്കിലും മാമനും മരുമനും പുറകിലെങ്ങാൻ പോയിരുന്നേ. അയ്യോ, ഔ, സീറ്റ് കിട്ടി. എന്തോടെ ഈ കാണിക്കുന്നത്? അല്ല, എവിടെങ്കിലും ഇരിക്കാനല്ലേ പറഞ്ഞത്? സ്ത്രീകളുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഈ പിശാചിന്റെ തള്ളിനിടയിൽ ഇരിക്കുന്ന സ്ത്രീയാണോ പുരുഷനാണോ നോക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടോ മാമേ. ശിവനെ, ഈ ശവി എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുത്? താനെന്താ മണി പിടിച്ചു കളിക്കുന്നെ? ഞാനല്ല, ഈ ചെക്കൻ എന്റെ പൂണുലിമ പിടിച്ച് വലിക്കണം. വല്ലെന്ന് കൈ എടുക്കാനാ പറഞ്ഞു. ഞാൻ തൊപ്പില്ലല്ലോ. ഈ തൊപ്പിന്റെ അയ്യോ, കാണിക്കണത് തല്ലരുത്. ഞാനൊരു പൂജാരിയാണ്. പൂജയൊക്കെ തന്നെ അമ്പലത്തില്. ബസ്സിന്റെ അത് വേണം. ദേഹത്ത് തുടല്ലേ, എനിക്ക് ഇക്കിളിയാവും. ഇക്കിളി ഞങ്ങൾ മാറ്റി തരാം. ഒന്നും നിർത്തണേ. പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല. നിർത്തണ്ട, ഒന്ന് ചവിട്ടിയാ മതി. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാം. എന്റെ ദൈവമേ, ഇതെന്നെ കൊണ്ടേ പോകും. ഞാനിതാ പോണേ. അങ്ങനെ ഇറങ്ങി പോ മോനെ. മാമൻ അവിടെ ചാടിയിട്ടുണ്ട് മോനെ. അങ്ങോട്ട് വേഗം ചെന്നോട്ടോ. ചെല്ലു ചെല്ലു ചെല്ലു. കുടിച്ച കള്ളു മുഴുവൻ ഇറങ്ങി. 10 ലക്ഷത്തിന്റെ മുതല കണ്ടുപിടിച്ചില്ലെങ്കിൽ ചെലവാക്കിയ കാശിന് ഞാൻ എവിടെ പോവും? കാശ് മാത്രമാണോ? ഒന്നിനും ബുദ്ധി പറഞ്ഞില്ലാത്ത പാവല്ലേ. എന്തെങ്കിലും സംഭവിച്ചാല ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയനില്ലോ. എന്തെങ്കിലും സംഭവിച്ചാ എന്റെ അനിയൻ? അല്ലാത്ത സമയത്ത് മുഴുവൻ നിങ്ങളുടെ അനിയൻ. അതാ ഞാൻ പറഞ്ഞത്, രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന്. ഞാനിഞ്ഞും മിണ്ടിയ തന്റെ രക്തത്തെ താൻ തിരിച്ചറിയും. ഈണന്തട പല്ലില്ലാത്ത ഡ്രാക്കുളക്കണ. വയറുനിറച്ച് ബിയറും ശാപ്പാടും അടിച്ചതല്ലേ? എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടാവും. ഉറങ്ങിയണം കൊണ്ടിടത്തില്ല. സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. അയ്യോ, നമ്മൾ തപ്പി തപ്പി ഊട്ടി ബാങ്ക്. ഇവിടേക്ക് അങ്ങനെ വായിക്കണേ. ചെലപ്പോ അവൻ യൂറോ മാറാൻ ബാങ്കിൽ കയറി കാണും. അതിനൊക്കെ ബുദ്ധി ഉണ്ടോ? ഇത്രക്കാർക്ക് ബാങ്ക് കാണുമല്ലേ ബുദ്ധി വെക്കണത്. സെക്യൂരിറ്റിനോട് ചോദിക്കല്ല. സെക്യൂരിറ്റി സാറേ, ചേട്ടാ, അതെ ഈ ഒരു പയ്യൻ കഴുത്തില് ബാഗ് തൂക്കിട്ടിട്ട് ഈ പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടുക്കണ പോലെ സോഡ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ടൊരു പന്തികേട് പഠിച്ച സാധനം ഇല്ലേ പോണണ്ട. അതിപ്പോ രാത്രി 8 മണി കഴിഞ്ഞാൽ ഇതിലേ പോണം. മിക്ക ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പന്തികേട് പോകും. തൊട്ടപ്പുറത്ത് ബാർ റെസ്റ്റോറന്റ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു പന്തികേട്. ഞാൻ ആ പന്തികേടല്ല ഉദ്ദേശിച്ചത്. ഇത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക ചേട്ടാ. അതെ, ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരുമാതിരി അങ്ങനത്തെ ഒരു സാധനം. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്.
ഞാൻ ഈ റോട്ടി കൂടെ പോണ ആൾക്കാരെ നോക്കാൻ വേണ്ടി എവിടെ ഇരിക്കുന്നത്? ഈ ബാങ്ക് നോക്കാൻ വേണ്ടി എവിടെ ഇരിക്കുന്നത് അറിയോ? ഈ റോട്ടി കൂടി നടന്നു പോണവർ തന്നെയല്ല ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നത്, അല്ലാതെ ഹെലികോപ്റ്റർ ഒന്നും അല്ല വന്നിറങ്ങണത്. ആഹാ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ആണെങ്കിൽ എന്താടാ അവിടെ? എന്റെ പൊന്നു സാറേ, ഇവരിവിടെ വന്ന് എന്തോ കോപ്രായോ കാട്ടി ബാങ്ക് കുത്തിപ്പൊളിക്കുന്നു പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ, എങ്ങനെയുണ്ട് ദാമോദര എന്റെ ഷാർപ്നെസ് ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചില്ലേ? അയ്യോ സാറേ, ഞങ്ങൾ കള്ളന്മാരല്ല. നാട്ടിലേതെങ്കിലും ഒരു കള്ളൻ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ടോടാ? അയ്യോ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ അനിയനെ തപ്പി നടന്നതാ. തപ്പി നടക്കാൻ നിന്റെ അനിയൻ തോന്നടാ തവളെ. നീ അടുത്ത് വാ, എന്നിട്ട് യമഹ എന്ന് എന്റെ മുഖത്ത് നോക്കി പറ ഹാ, എന്റെ മൂക്കിൽ അടിക്കണം. യമഹ അടിച്ചില്ല, നമഹ എന്ന് പറ. നമഹ, എന്റെ ശബരിമല മുര, ഇത് ആസാനോട് അടിച്ച് ശിവാശ്രീവനെ മുക്കാ ചക്രത്തിന് കൂതറ സൽസ്യമാടിച്ചിട്ട് ശിവാശ്രീകൾ എന്ന ബാക്കിയുണ്ടോടാ? ഞങ്ങളുടെ ഏറെ തപ്പടോ എല്ലാവരും? ഞാൻ തപ്പിക്കോളാം എല്ലാവരും. ഇന്ന് വാടാ വവ്വാലിനുണ്ടായവനെ നിന്നെ തന്നെ ചെണ്ടി വയസ്സായ ഇക്കിളി മാറിയാ യവന്റെ ആദ്യം മാറ്റി സൈഡ് ഇരുത്ത്. ഇവരെ പിടിച്ചു തന്ന സാറ് വരുന്നില്ല അപ്പോ? ഇല്ല, ഞാൻ സെക്യൂരിറ്റി ഡ്യൂട്ടി. അത് ശരി, നിന്റെ ഊച്ചയായി ആദ്യം നിന്നെ ഞാൻ തല്ലല്ലേ? തല്ലില്ല, നിന്നെ ഉരുട്ടേ ഉള്ളൂ. എടുക്കണോ വണ്ടി? ഹലോ, എവിടുന്നാ? ഇത് വീലാടാ, സ്പീൽബർഗിന്റെ പടത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണോ? വന്ന പറക്കം തളിക്ക പോയ. ഈ കേസ് കൊള്ളാലോ. ഇത് എവിടുന്ന് കുറ്റിയും പറിച്ച് പറയണ്? ഈ സാധനം മൊത്തത്തിൽ കൊള്ളാ കൈകാര്യം ചെയ്ത് വിട്ടാലോ. നല്ല അടിപൊളി ബാഗാണല്ലോ, നോക്കട്ടെ. ഞാൻ ശ്വാസമുട്ടിന്റെ മരുന്ന് മേടിച്ച് തിരിച്ചു വരുമ്പോഴാ മൂന്നാല് ആൾക്കാരും കൂടി താങ്ങി പിടിച്ച് കൊണ്ടുവരണ കണ്ടത്. നോക്കുമ്പോ നമ്മുടെ ചക്കൻ ഏതോ പാലത്തിന്റെ അടിയിൽ ബോധമില്ലാണ്ട് കിടക്കണ കണ്ടു എന്നാ പറഞ്ഞത്. ആരാ നിങ്ങളൊക്കെ? പേഷ്യന്റിന്റെ ആൾക്കാരാ? അതെ, ഇവൻ ചേട്ടനാ. കുഴപ്പമൊന്നുമില്ലല്ലേ? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? ഡോക്ടറോട് ചോദിക്കണം. ഇത് പേഷ്യന്റിന്റെ. ഓരോന്നിനും ഓരോ സമയമുണ്ട് മോനെ ചന്ദ്ര. ഈ ബാഗിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ തല കടിയേറ്റ് ഇതേ ആശുപത്രിയിൽ ഒരാഴ്ച കിടന്നവനല്ലേ നീ? അതേ ആശുപത്രിയിൽ വെച്ച്
ദൈവമായിട്ട് തന്നെ നിന്റെ കയ്യിൽ കൊണ്ടു തന്നിരിക്കുകയാണ്. പാവം നിന്റെ ആകാശന്റെ അവസ്ഥയിൽ ദുഃഖമുണ്ടെങ്കിലും ഇനി കാത്തേക്കാൻ ഈ ചന്ദ്രന്റെ വയ്യന്റെ ബാഗെ ക്ഷമിക്കുക. മനസ്സ് ശാന്തമാക്കി യൂറോ ദൈവങ്ങളെ ധ്യാനിച്ച് ഞാനിതാ തുറക്കുകയാണ്. യൂറോ ബിരിയാണി കട്ടാസം കിട്ടാൻ തക്കാളി കട്ട് ചെയ്തിട്ട പോലെ യൂറോന്റെ മീനെ പൂമ്പാറ്റ വെതിരിക്കുക കൊച്ചു കള്ളൻ. യൂറോ കിട്ടി. ഇതെന്താ ഡയറിയാ താഴ്ത്തു പൂട്ടി വെച്ചൊക്കെയാണല്ലോ. മനുഷ്യൻ ഇങ്ങനെ ആക്കാൻ പാടില്ല. അവിടെ അതിന് ഇനിയും ബോധം വന്നിട്ടില്ല. അപ്പോഴവൻ ചോദിച്ചു, ഇനി ബോധം വന്നിട്ട് എല്ലാം തീർന്നില്ലേ? ദൈവം ഇതിന്റെ ഇടയിൽ ഇതിനകത്തിരുന്ന യൂറോ മുഴുവൻ തീർത്തു. നീ എന്റെ സാമനം തെറ്റിക്കില്ലട്ടാ. ഈ ബാഗിന് വേണ്ടി ഞാൻ നടത്തിയ സംഭവമായ ത്യാഗങ്ങൾക്ക് ആര് സമ്മാനം പറയൂടാ? ദേ നോക്കിയേ, കുറച്ച് പ്ലാസ്റ്റിക് പൂമ്പാറ്റയും ഒരു താഴത്ത് കൂട്ടിയ ഡയറിയും. ഡയറിയ കുട്ടിക്കാലത്തെ ഫോട്ടോ ഇതെങ്ങനെ അവന്റെ കയ്യില്? അമ്മയുടെ ആനന്ദന് നിന്റെ ഓർമ്മകളിൽ നിന്ന് പോലും ഒരുപാട് ഒരുപാട് ദൂരത്തിലാണ് ഈ അമ്മ. എന്റെ മോന്റെ മനസ്സിൽ ഈ അമ്മയെക്കുറിച്ചുള്ള ചിത്രം എന്തായിരിക്കുമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാം. സാരമില്ല, അമ്മയ്ക്കതിൽ വിഷമമില്ല. തെറ്റ അമ്മയുടെ തന്നെയല്ലേ? അന്ന് പടിയിറങ്ങി പോരുമ്പോൾ കാലു പിടിച്ച് അപേക്ഷിച്ചിട്ടും മോനെ വിട്ടുതരാതെ പിടിച്ചു വച്ച അച്ഛനോടുള്ള വാശിയായിരുന്നു അമ്മയ്ക്ക്. അതിനിടയിൽ വേദനയോടെയാണെങ്കിലും നിന്നെ അമ്മ മറന്നു കളഞ്ഞു. മാപ്പ്, നീ വളരുന്നതും വലിയ ആളാവുന്നതുമൊക്കെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഇത്ര നാളും അമ്മ കരഞ്ഞു തീർത്ത കണ്ണുനീര് ആരും കണ്ടിട്ടില്ല. എല്ലാ സങ്കടങ്ങളും മറക്കാൻ പിന്നെ ഈശ്വരൻ അമ്മയെ അനുഗ്രഹിച്ചു തന്നതാണ് നിന്റെ ഈ പാവ അനിയനെ. അവനെ സ്നേഹിച്ചും ലാളിച്ചും കൊതി തീരുന്നതിന് മുൻപ് ദൈവം വീണ്ടും പരീക്ഷിക്കുകയാണ്. മരിക്കാൻ അമ്മയ്ക്ക് പേടിയുണ്ടായിട്ടല്ല, പക്ഷേ ഇവന്റെ നിഷ്കളങ്കമായ ഈ ചിരിയുടെ മുമ്പിൽ അമ്മ തോറ്റുപോവുകയാണ്. ലോകം എന്താണെന്ന് അറിയാത്ത അവന് ഇനി ഈ ലോകത്തിൽ ആകെയുള്ളത് കൂടപ്പിറപ്പായ നീ മാത്രമാണ്. അവനെ നീ ഉപേക്ഷിക്കുകയില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ നിന്നെ ഏൽപ്പിക്കുന്നത് വരെയെങ്കിലും മരണം നീട്ടിക്കിട്ടണമെന്ന ഒറ്റ പ്രാർത്ഥനയെ അമ്മയ്ക്ക് ഇപ്പോഴുള്ളൂ. നാലു വയസ്സിൽ ഇട്ടറിഞ്ഞു പോയ അമ്മയോട് എന്നും പകയെ തോന്നിയിട്ടുള്ളൂ. മനസ്സുകൊണ്ട് പ്രാകിട്ടുണ്ടായിരം വട്ടം ജീവിച്ചിരിപ്പില്ല എന്നൊന്ന് ട്രാവൽ ഏജന്റ് വന്ന് പറഞ്ഞപ്പോഴും ചിരിച്ചുകൊണ്ടല്ലേ കേട്ടു നിന്നത്. തെരുവ് പട്ടികളെ പോലെ ആട്ടും തുപ്പും കൊണ്ട് വളർന്ന നമുക്കെങ്ങനെയാ ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ വില മനസ്സിലാവണത്? അല്ലടാ കുട്ടേട്ടാ, അതിന് ബോധം തെളിഞ്ഞു. ബാഗിന് വേണ്ടി ബഹളം വെക്കാ. അതിനിടയ്ക്ക് ബാഗ് തുറക്കൽ യൂറോ എടുക്കലൊക്കെ കഴിഞ്ഞോ? അവൻ കൊണ്ടുവന്ന യൂറോ അല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് വിലപിടിപ്പുള്ളതാ. അതിന്റെ കണ്ണടയുടെ അതൊന്നും കാണണ്ടാവില്ല. കുത്തിക്കുത്താൻ അവരും മൊക്കല്ലേ കുത്ത് കരിങ്കുത്ത്.
മോനു നമുക്ക് കഞ്ഞി കുടിക്കാം. ഇപ്പോൾ നിന്റെ കഞ്ഞി സ്വഭാവം മാറിയിട്ടില്ലേ? കൊതിരിന്ന് നല്ല ദിവസമല്ലേ? ആകാശം മോൻ ആശുപത്രിയിൽ നിന്ന് വന്ന് ആകാശത്തിലെ കാർമേഘങ്ങൾ മാറി ഇന്നെങ്കിലും നിന്നെ കുറച്ച് ചിക്കൻ ബിരിയാണി കവന് കൊടുത്താ നമുക്ക് കഴിച്ചൂടെ? അവനെ അംഗീകരിച്ചില്ലെങ്കിലും അവന്റെ പൗരത്വത്തെ നമുക്ക് അംഗീകരിച്ചുകൂടെ? രണ്ടു ദിവസം കൂടെ കഞ്ഞി കൊടുത്താ മതി എന്നാ ഡോക്ടർ പറഞ്ഞത്. ആയിക്കോട്ടെ, അവൻ കഞ്ഞി കുടിച്ചോട്ടെ, നമ്മുടെ വയറിനെ സന്തോഷിപ്പിക്കാനായിട്ട്. നമ്മുടെ വയറിനെ സന്തോഷിപ്പിക്കാനേ ഞാനിവിടെ ഹോട്ടൽ നടത്തില്ല, ഒന്ന് എണീറ്റ് പോയേ. നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ? നോക്ക്, ഇനി മുതല് മോന്റെ കാര്യങ്ങൾ ആരും നോക്കിയില്ലെങ്കിലും ഈ ചേച്ചി നോക്കണം കേട്ടോ. ഇനി പറ, മോന്റെ ആരാ ഞാൻ? മമ്മയല്ല, ചേച്ചി. ചേച്ചി കുട്ടേട്ടാ, ഇത് കണ്ടോ, ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവൻ കഴിക്കണില്ല. അവൻ കഴിച്ചോളും, നീ അവനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. പാവം. ഓ പാവം, ഇപ്പൊ എല്ലാവർക്കും ഇതൊരു പാവായി. എല്ലാരും കൂടെ എന്തൊക്കെയാ ഇതിനെ പറയും കാണിക്കും ചെയ്തിരുന്നേ? ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഇത് പൊട്ടിയ കണ്ണടയല്ലേ, നമുക്കിത് മാറ്റാം. മോനെല്ലാം നന്നായി കാണണ്ടേ? ദാ ഇത് വെച്ചോ. ഇപ്പൊ എല്ലാം നന്നായിട്ട് കാണാൻ പറ്റണ്ടോ? ഇതെന്തത്? ഡബിൾ ഡെക്കറോ? മോനെ ഒരു കണ്ണട മതി കേട്ടോ. നോക്കി, മോന്റെ ഈ ബാഗിലെ ഫോട്ടോയിലുള്ളത് ആരാ പറയേ? അത് മോന്റെ ചേട്ടന്റെ കുട്ടിക്കാലത്തുള്ള പടാ. ആ കുട്ടിച്ചേട്ടൻ വളർന്നു വലുതായതാ ഈ ചേട്ടൻ, മനസ്സിലായോ? അപ്പൊ ഞാനാരാ? മോന്റെ ചേട്ടൻ. ആരാ മോന്റെ ചേട്ടൻ? അവൻ എന്നെ മനസ്സിലാവണില്ലോടാ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അമ്മ ഏട്ടനാണെന്നും പറഞ്ഞ് അതിനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. കുട്ടിയേട്ടന്റെ 4 വയസ്സുള്ള ആ ഫോട്ടോ കാണിച്ചിട്ടാവും അതിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവുക. ആ 4 വയസ്സുള്ള ഏട്ടനായിരിക്കും. അമ്മ പറഞ്ഞാണല്ലോ അവനോട് ആ ഫോട്ടോയും ഡയറിയും ഭദ്രമായിട്ട് സൂക്ഷിക്കണമെന്ന്. അതുകൊണ്ടാവും ആ ബാഗ് അവനിങ്ങനെ ആർക്കും നേരത്തെ കൊണ്ടു നടക്കണത്. ഇത്രയും കാലം അവൻ നിധി പോലെ കൊണ്ടുനടന്നത് എന്നെ അല്ലടാ. എനിക്കത് തിരിച്ചറിയാൻ പറ്റാതെ പോയി. അവൻ എന്നെ മനസ്സിലാവണം. ഞാനാണ് ആ ചേട്ടനെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് അവൻ എന്നെ ചേട്ടാന്ന് വിളിക്കണം. ഇത് മോന്റെ ആരാ? അപ്പൊ ഇതോ, ഇത് ഞാൻ മോന്റെ ആരാ? ചേട്ടൻ. ആ ചേട്ടനാണ് ഈ ചേട്ടൻ, ഈ ചേട്ടനാണ് ഈ ചേട്ടൻ. അപ്പൊ ഈ ചേട്ടൻ ആരാ മോൻ പറയേ? ഇത് ശരിയാവും തോന്നണില്ല. നമുക്കൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ആകാശിന്റെ കുട്ടിക്കാലം നമ്മൾ വർക്ക് ചെയ്ത് വെച്ചത് നോക്കാം. ആ അത് നോക്കാം. ദേ ഇത് മോൻ, കണ്ടാ ഇതാരാ? ആ മോൻ, കാണിക്ക് കാണിക്ക്. ഞാൻ ഇത് ഞാൻ എന്റെ ഇതുപോലെ വളരുന്ന ഫോട്ടോ ആണ്. ദേ ചേട്ടൻ വളർന്ന് 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 ഇതാരാ? ചെറുപ്പത്തിലെ ഫോട്ടോ എടു. ഇതാരാ ചേട്ടാ? പെട്ടെന്ന് മാറ്റി പെട്ടെന്ന് മാറ്റി. ദേ ചേട്ടൻ വളർന്ന് വലുതേ 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 ഈ ചേട്ടനായി. ചേട്ടാ ഓന് മനസ്സിലാവണുണ്ടോ? പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി. ഇതാരാ ചേട്ടാ? ചേട്ടാ ദേ വളർന്ന് വലുതായി. ചേട്ടാ ചേട്ടാ ദേ ഇതാരാ? ആ ചേട്ടാ ദേ വളർന്ന് വലുതേ വലുതായി. ചേട്ടാ ചേട്ടാ ചേട്ടൻ ചേട്ടൻ ചേട്ടൻ.
അവന്റെ ചേട്ടൻ കണ്ട, ചേട്ടൻ ചേട്ടൻ ഈ ചേട്ടനെ മനസ്സിലായില്ലോ നിനക്ക്? പകലിൻ പട്ടുരുമാലിൽ പാറി നടക്കാം, ഒരു പൊന്നിറ നാടി നിറയ്ക്കാം, നവവർണ്ണമളന്നു പൊലിക്കാം. ഇനി നമ്മൾ വരയ്ക്കും ചിത്രം, പല നന്മകൾ തന്മുഖ ചിത്രം. അവ നിന്നെ കാണാനെത്തുന്നു ഒരു തൊട്ടാവാടി കുട്ടി മനസ്സിൽ കൂട്ടിനിരിക്കാൻ, ഈ പട്ടപ്പകലിൻ പട്ടുരുമാറിൽ പാറി നടക്കാൻ. ഇതാടാ തറവാട്, നിന്റെ ഏട്ടൻ പിച്ചുവച്ച് നടന്ന നമ്മുടെ തറവാട്.
മാസത്തിലൊരിക്കലെങ്കിലും രണ്ടെണ്ണം അടിച്ചു വന്നിട്ട് ഇതിന്റെ മുമ്പിൽ വന്ന് നിന്ന് അകത്തേക്ക് നോക്കി ആ പരനാറിയ നാല് തെറി വിളിച്ചില്ലെങ്കിൽ ഈ ഏട്ടന് ഉറക്കം വരില്ലടാ മോനെ. ആരാണ് ആ പരമനാറിയെന്ന് അറിയോ നിനക്ക്? ആ അതിന് നിനക്കിതൊക്കെ പറഞ്ഞ എവിടുന്ന് മനസ്സിലാവാൻ. എന്നാലും വെള്ളമിറങ്ങുന്നതിന് മുമ്പ് ചേട്ടനത് പറയണം, നമ്മുടെ അച്ഛന്റെ ശിങ്കിടിയായിരുന്നു ആ നാറി. അവനാണ് അച്ഛനെ കള്ളൂടി പഠിപ്പിച്ചത്. അച്ഛൻ പ്രേമിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നമ്മുടെ ആ തങ്കക്കുടം പോലുള്ള അമ്മയെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മോനെ പ്രകടനായിരിക്കുമ്പോ അച്ഛനെ കൊണ്ട് അമ്മയെ തല്ലു ഓടിപ്പിച്ചതും ആ നാറിയാറി. ആ നാറി അന്ന് അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ ജർമ്മനിക്ക് പോയതുകൊണ്ട് മോൻ ജർമ്മൻകാരനായിട്ട് ജനിച്ചു. ഈ ചേട്ടൻ ഇന്ത്യയിൽ നേരത്തെ ജനിച്ചുപോയി. എന്നാലും ഒരു കാര്യത്തിൽ നീ ചേട്ടനേക്കാളും ഭയങ്കര ഭാഗ്യവാനാടാ, അമ്മ മരിക്കണവരെ നിനക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയില്ലടാ. എന്തെങ്കിലും മനസ്സിലാവണ്ടോ നിനക്ക്? മോനെ മലയാളത്തില് യാ അല്ലാതെ 53 അക്ഷരം വേറെ ഉണ്ട്, ഇടയ്ക്കൊന്ന് മാറ്റി പറയണോ? എന്തെങ്കിലും ആവട്ടെ, ചേട്ടനച്ഛന്റെ കള്ളൂടിയും കണ്ട് ഈ പരമനാറിയുടെ ആട്ടുത്തുപ്പ് സഹിച്ച് എവിടെ 14 വയസ്സുവരെ ചേട്ടൻ ഇതിനകത്ത് ജീവിച്ചു. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ദിവസം അവനവന്റെ ഭാര്യയും മക്കളുമായി വന്നിട്ട് ഈ ചേട്ടനോട് പറയാ ഇറങ്ങിക്കോളാൻ. ചോദിച്ചപ്പോ അച്ഛന്റെ കടങ്ങള് വീട്ടാൻ അവൻ കൊടുത്ത കാശിന് പകരം അച്ഛൻ അവന്റെ പേർക്ക് എഴുതി കൊടുത്തു ഈ വീട്. നിനക്ക് മനസ്സിലാവണ്ടല്ലേ, നിന്റെ ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റായി പോയതുകൊണ്ട് റിവഞ്ച് എടുക്കാൻ പറ്റിയില്ല. രജനീകാന്തിനെ പോലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നെങ്കിൽ നേരിട്ട് എന്ന് വെടിവെച്ചു വന്നേനെ പോലീസ് പിടിക്കില്ലല്ലോ. എന്തായാലും അണ്ണാറക്കടന് തന്നാലായത്. നമ്മളെ പെരുവഴിയിലാക്കിട്ട് അവൻ അങ്ങനെ സുഖമായിട്ട് ഇറന്നുറങ്ങണ്ട. ഇന്നൊരു ദിവസമെങ്കിലും അവന്റെ ഉറക്കം നമ്മൾ കളയും. നമുക്ക് റിവഞ്ച് എടുത്താലോടാ? റിവഞ്ച് കൊളാക്കോ നീ. ഓ ദൈവം, എന്താക്കാവോ? വാ എടോ, ഞാനിവിടെ തനിച്ചാടോ? അതാ പറഞ്ഞത്. ഏ, അവള് മോളുടെ മരുമോനെ കൂടെ മരുമോനെ വീട്ടിൽ പോരിക്കുക. താൻ ആ പൗലോസിന്റെ കയ്യിൽ നിന്ന് ഒരു സ്കോച്ച് സംഘടിപ്പിച്ചോ, ഇങ്ങോട്ട് വാ. അത് റെഡിയാടോ, അല്ലെ തന്നെ ഞാൻ വിളിക്കുവോ. തങ്കപ്പന്റെ സെറ്റപ്പില് രണ്ടട്ടേക്കോട്ട് പോത്തിട്ടുണ്ട്. താ വേഗം ഇങ്ങോട്ട് വാ. ആ ഭഗവാനെ, കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണ. ആരാണെന്നാണ് ചോദിച്ചത്? നീ ഏതാണോ ചക്ക, നീ എങ്ങനെ ഇതിനകത്ത് കയറി? മനുഷ്യനെ പഠിപ്പിക്കാൻ ഇറങ്ങിപ്പോണ. പോയോ? അയ്യോ, ഇതെന്ന അന്യഗ്രഹ ജീവിയോ? ചില ടിവി കാണുന്നത് പോലെ പോയോ? ഇതിനകത്ത് ആരാണോ തല്ലിയത്? നീ തോന്നലാണോ? പക്ഷെ മുട്ടുകൈ കയറ്റി പോലൊരു വേദന. കള്ളക്കേശവ, നീ ചതിച്ച രാഘവന്റെ ആത്മാവ് പ്രതികാര ദാഹ്യത്തിന്റെ പുറകിലുണ്ട്. ബി കെയർഫുൾ. എത്രയോ വർഷങ്ങളായി എന്റെ ആത്മാവ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ദാഹിച്ചു വലയുകയായിരുന്നു. എന്റെ ആത്മാവിന് കയറിക്കൂടാൻ പറ്റൊരു ദേഹം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. രാഘവേട്ട, ഇങ്ങനൊരു ദേഹമോ? കുട്ടിച്ചാത്തനെ പോലെ. അതേടാ, ഈ ദേഹം കൊണ്ട് ഈ രാഘവൻ നിന്നോട് പകരം വീട്ടും എന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി എന്റെ കുടുംബം കുളം തോണ്ടി നിന്നെ വെറുതെ വിടില്ലടാ. നിന്റെ കുടൽമാല പുറത്തെടുത്ത് അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കപ്പെടാ. ആത്മാവോ? ഓ കൊളാക്കി.
കേശവ. ഞങ്ങളെട്ടോ ഉപദ്രവിക്കരുത്, എന്ത് വേണേലും ഞാൻ ചെയ്യാം. ഇവന്റെ നിഴലിനും ഈ രൂപമാണോ? ഇതിന്റെ കുറവള്ളി അവിടെ രാഘവ. എന്തൊരു പേടിത്തുടരെ ഇയാള്. കണ്ണാടിയിൽ ഞാനാ. അയ്യോ കേശവ. നമ്മളെ പേടിക്കുമ്പോ കേശവടാ, കേശവടോ രാത്രിയാത്തിരുന്ന് ബോറടിച്ച് കാണും. അയ്യോ കേശവടാ, എന്തുപറ്റി ഇത്രയും കാലം ഈ ചേട്ടൻ നെഞ്ചിനകത്തെ തട്ടുംപുറത്തിട്ട് കൊണ്ടു നടന്ന പ്രതികാരമാ ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് എന്റെ അനിയൻ അടിച്ചു പെരുത്ത് കൈ തന്നത്. എടി കൊയിലോളെ, നീ നോക്കി, ഞങ്ങൾ ഏട്ടൻ അനിയനും കൂടി അച്ഛന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും. എന്നിട്ട് ഈ കൊച്ചി നഗരത്തിനൊരു വെലസ് വെലസും അല്ലട മോനെ. പിന്നെ ആകാശ് മോനെ, നമ്മളിപ്പോ പോകുന്നത് ഈ കൊയിലോളക്കുട്ടിയുടെ വീട്ടിലേക്കാ. അവിടെ ചെല്ലുമ്പോ മോൻ ചേട്ടനോട് ഒരു കാര്യം ചെയ്യണം. ചെയ്യോ. ആ ഇവളുടെ അച്ഛനോടേ ഈ കൊയിലോള കുട്ടിയെ ചേട്ടനെ കെട്ടിച്ചേരാൻ പറയണം. പറയോ. ഞങ്ങളുടെ ഇന്ത്യയില് പെണ്ണ് ചോദിക്കുന്നത് ചെക്കന്റെ ബന്ധുക്കളാ. ചേട്ടന്റെ ഒരേ ഒരു ബന്ധു മോനല്ലേ. ആ നീ എന്തിനെ ഇത്ര നാണിക്കണേ? അല്ല, ഇനി ഇതെങ്ങനെ നീട്ടിക്കൊണ്ടുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ആലോചിച്ചതാ. അതാലോചിക്കുന്നതിന് എന്തിനെ ഇത്ര നാണം? ഞാൻ അതൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാ. എന്ത്, ആദ്യ രാത്രിയാ? ഒന്ന് പോ. ദൈവമേ, ഇപ്പൊ ഈ ഇടിയാണെങ്കി അപ്പെന്തിടിയായിരിക്കും. വാവാ ആകാശമനെ, വാവാ മോന് ചായ കുടിക്കുന്നോ? ദാമോരാ മൂന്ന് ചായ കുടി, ഇപ്പൊ എടുക്കാം. വാ മോനെ. എടാ കുട്ടാ, നീ അറിഞ്ഞോ നിന്റെ അച്ഛന്റെ സിൽബന്തിയ കേശവനില്ലേ, അയാൾക്ക് ഇന്നലെ രാത്രി വട്ടളകി ത്രാന്താശുപത്രി കൊണ്ടുപോയ അത്രേ. നിന്റെ അച്ഛന്റെ ആത്മാവിനെ കണ്ട് പേടിച്ചെന്നാ പറയുന്നത്? കുട്ടിച്ചാത്തന്റെ രൂപത്തിലാ വന്നതെന്ന്. പാവം, ദൈവത്തിന്റെ ഓരോരോ കളികളെ. അപ്പൊ ഇവന്മാരായിരിക്കുമല്ലേ ഇവനെ രാത്രി ഇടിച്ചത്? അവന് മനസ്സിലായിട്ടുണ്ടെന്ന തോന്നണേ. ആരാ മോനെ അവന്മാര്, പറ? ഓഹോ, അപ്പൊ അത് തന്നെ. ഞാൻ ഇപ്പൊ വരാം. ഇത് പ്രതികാര വാരാഘോഷ, റിവെഞ്ച് വീക്ക്. ഓക്കെ. ഞാൻ നടക്കുന്നതിന്റെ ഇടയ്ക്കേറി നിങ്ങൾ നിന്നാ പിന്നെ ഞാനും തീ. കയ്യില് തീപ്പെട്ടി ഉണ്ടോ? എന്ത് തീപ്പെട്ടി ഉണ്ടോന്ന്? ഇല്ല ഇല്ല. ഏയ് ഒന്നുമില്ലെന്നേ. തീപ്പെട്ടി ഉണ്ടാ? ഇല്ല. ഓഷോ, ഇവിടെ ഇല്ല. തീപ്പെട്ടി നിന്നോടല്ല ചോദിച്ചത്, ഇവിടെ തീപ്പെട്ടി ഇല്ല. എന്താടാ എന്താടാ നിന്നെ ഇപ്പൊ ആരങ്ങട് വിളിച്ചേ? അങ്ങട് കറങ്ങട ഇറക്ക. ഓ.
എന്താണ് സ്കൂൾ വിട്ടല്ലോ എന്റെ പുറകെ? ഞാൻ മാറട്ടെ. എന്ത് കഷ്ടത! ബുദ്ധി വളർച്ചില്ലാത്ത പിള്ളേരെ നീ അടിക്കണം പന്നി. മോനെ ആകാശ് മനു, നിനക്ക് മതിയായില്ലേ? കുരള നിനക്ക് മതിയായില്ലേ? ഇവിടെ ഓ, ഇവിടെ ഒന്നും മതിയാവില്ല. മോനെ, ചേട്ടൻ കംപ്ലീറ്റ് വില്ലമാരെ അടിച്ചോടിച്ചു. ഇനി മോനെ ആരും അടിക്കൂല കേട്ടോ. മോന് ചേട്ടനില്ലേ, ഹാപ്പി ആയാ? ഹാപ്പി ഹാപ്പി. എക്സ്ക്യൂസ് മീ സാറേ, ഞാനിവിടെ ഉണ്ട്. ഞാൻ സാറിനെ കടന്ന് ഓഫീസിൽ വരാനിരിക്കുന്നു. എന്താ, കിട്ടിയ പൈസ അടിച്ചു പൊളിച്ച് തീർത്തോ? അതൊന്നുമല്ല, ഇവിടെയുള്ള ആൾക്ക് അങ്ങോട്ട് പറഞ്ഞുവിടാൻ ധൃതി. ജർമ്മനിയിലുള്ള സാറിനാണെങ്കിൽ ഏറ്റെടുക്കാനും ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞ് അവിടുന്ന് വിളിയോട് വിളി. നാലാം തീയതിക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് നേരത്തെയാക്കി. കക്ഷിയുടെ വിസയാണെങ്കിൽ അടുത്ത ആഴ്ച എക്സ്പയർ ആവും. ഞാൻ കാരണം തനിക്കുണ്ടായ ഭാരം നാളെ തന്നെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യിക്കാം. ഇതാ ഫ്ലൈറ്റ് ടിക്കറ്റ്, നാളെ 3 മണിക്കാ ഫ്ലൈറ്റ്. തനിക്ക് തരാനുള്ള ബാലൻസ് എമൗണ്ട് 5 ലക്ഷത്തിന്റെ ഡി ഡി. നമ്മുടെ എഗ്രിമെന്റ് പ്രകാരം നാളെ എയർപോർട്ടിൽ അയാളെ റിസീവ് ചെയ്യുമ്പോ തന്നാ മതി. പക്ഷെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ടിക്കറ്റിനോടൊപ്പം ഹാൻഡ് ഓവർ ചെയ്തോളാം. എന്തോട് വാങ്ങിക്കാത്ത? അല്ല സാറേ, ആ പ്രശ്നക്കാരൻ പിന്നെയും വല്ല പ്രശ്നം ഉണ്ടാക്കിയ? ഇത് അതല്ല പ്രശ്നം സാർ, അത് തിരിച്ചുകൊണ്ടോ. എന്നിട്ട് ഞാൻ അവൻ അയക്കുന്നില്ല. അയക്കുന്നില്ലേ, താൻ എന്തായി പറയണേ? സാർ, അവൻ എന്റെ കൂടപ്പുറപ്പാ. അവനെ പറഞ്ഞയക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ? അതൊന്ന് സാറിന് പറഞ്ഞ മനസ്സിലാവില്ല. അത് കൊള്ളാം, ഇതെന്താ കുട്ടികളെയാ. അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നെ താൻ തന്നെ പറഞ്ഞിട്ടല്ലോ ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇതുപോലെ കൊണ്ട് എത്തിച്ചത്. എന്നിട്ടിപ്പോ? അല്ല സാറേ, ഇവൻ പറയുന്നത് ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം. ആലോചിക്കാനൊന്നും സമയമില്ല. നാളെ വൈകിട്ട് മിസ്റ്റർ ആകാശ് മേനെ ഇവിടുന്ന് കയറ്റി വിട്ടില്ലെങ്കിൽ. കയറ്റി വിട്ടില്ലെങ്കിൽ എന്താ, ആകാശ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൊന്നുമില്ലോ. സംഭവം സാറ് പറഞ്ഞത് ശരി തന്നെയാ, എന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. ആ തെറ്റ് തിരുത്താൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എടോ, താൻ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാതെ സംസാരിക്കുന്നത്. എന്ത് ഭവിഷ്യത്താണ് സാറേ? ഈ ഒരു ഇടപാടിൽ ജർമ്മനിയിലുള്ള ഏതോ ഒരു സാറേ എനിക്ക് ഒരു 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അത് ഞാനൊരു തിരിച്ചുകൊടുത്ത പ്രശ്നം സോൾവ് ആയില്ലേ? ഇതൊക്കെ പറയാൻ എളുപ്പ, പക്ഷെ ഇതിനൊക്കെ അതിന്റേതായ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. തന്റെ അനിയനെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ തനിക്ക് പരിപൂർണ സമ്മതമാണെന്നും പറഞ്ഞ് താൻ എഴുതി കയ്യൊപ്പിട്ട് തന്ന കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. ആയിക്കോട്ടെ, ഇതിപ്പോ തലപോണ കേസൊന്നല്ലോ. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യും, എന്റെ അനിയന് വേണ്ടി ജർമ്മനിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സാറിനോട് അങ്ങോട്ട് വിളിച്ചിട്ട് എന്റെ തീരുമാനം ഇതാണ്, ഞാൻ വാങ്ങിച്ചാ പണം തിരിച്ചറിയാൻ തയ്യാറുമാണ്. അതിനെ കുറിച്ച് സാവകാശം വേണമെന്ന് സാറിനോട് വിളിച്ച് പറയേ. ഇനിയിപ്പോ സാറ് വിളിച്ച് പറയുമ്പോ അങ്ങനെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പറയാം. അതിപ്പോ ഇനി ഒന്നും പറയണ്ട സാർ. ചെല്ലേ ചെല്ലേ സാറേ. പടച്ചോനെ, ഇത് പുലിവാലാവൂലോ. ഇത് പുലിവാലാവും, ഇത് പുലിവാലാവേ. എടാ, നിന്റെ തീരുമാനമൊക്കെ ശരി തന്നെയാ. ഇക്കാര്യത്തിൽ ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കടലാസിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് പണം വാങ്ങിപ്പോയി സുദുക്കി, കൊഴപ്പാവുന്ന എന്റെ പേടി. അത് പേടിച്ചിട്ട് ആ പാവത്തിന് എന്തെന്നൊക്കെ ആയിട്ട് കയറ്റി വിടണോ? അല്ല, അതെന്തായാലും വേണ്ട. എന്നാ പിന്നെ ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായില്ല, അത് വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. അത്ര തന്നെ.
Yeah, Mr. Subair. I've been trying your number since morning. ഞാൻ ഇന്ന് രാവിലെ എത്തി. Yeah. I want to meet him immediately. അതിനുവേണ്ടി മാത്രമാണ് വന്നത്. Where are you now? Oh, Chennai. No. I can manage. ഞാൻ തന്നെ പോയി കാണാം. Give me his address. ഉണ്ടോ എന്ന് നോക്ക്. I'll wait here, sir. So, you are Mr. Anandakutan, right? Adhe. Pleased to meet you. I am Samuel Isaac. പേര് കൊണ്ട് തന്നെ എന്നെ മനസ്സിലായി കാണും. അതല്ലെങ്കിൽ ഞാൻ വരുന്നത് ജർമ്മനിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും മിസ്റ്റർ ആനന്ദക്കുട്ടന് എന്റെ വരവിന്റെ ഉദ്ദേശം ഊഹിക്കാം. അവിടെ സാമാന്യം നല്ല തിരക്കുള്ള ഒരാളാണ് ഞാൻ. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇത്ര സഡനായി ഇവിടെ ലാൻഡ് ചെയ്തതിൽ നിന്ന് തന്നെ ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മിസ്റ്റർ ആനന്ദക്കുട്ടൻ, യു ഷുഡ് നോ. ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദകേടുണ്ട് ഈ ലോകത്ത്. വി പീപ്പിൾ യൂസ് ടു കോൾ ഇറ്റ് ചീറ്റിംഗ്. യു നോ ചീറ്റിംഗ്. അത് വളരെ മനോഹരമായി താങ്കൾ എന്നോട് കാണിച്ചു. ഓക്കേ, ലീവ് ഇറ്റ്. ഇനി ഈ ബിസിനസ്സിൽ ഇത് താങ്കളുടെ ഒരു ചീപ്പ് ബാർഗെയിനിങ് തന്ത്രമാണെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. പണം ഇനിയും ആവശ്യപ്പെട്ടുള്ളൂ, എത്ര വേണമെങ്കിലും ഞാൻ തരാം. ബട്ട് യു മസ്റ്റ് കീപ് യുവർ വേർഡ്. സോറി സാർ, സാറിപ്പോ സംസാരിച്ച പോലെ ഒന്നും സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉള്ള കാര്യം വെട്ടി തുറന്നങ്ങോട് പറയാം. എനിക്ക് അവനെ പറഞ്ഞേക്കാൻ പറ്റില്ല. വൈ? അവൻ എന്റെ അനിയന, അത് തന്നെ. ഓ സി, നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അന്നും അയാൾ തന്റെ അനിയൻ തന്നെ ആണ്. അന്നത്തെ എന്റെ നിവൃത്തിയുടെ കൊണ്ട് ഞാൻ ആ പേപ്പറിൽ ഒപ്പിട്ടു, പൈസയും വാങ്ങി. എന്ന് വെച്ച് ഭീഷണിപ്പെടുത്താനാണ് സാറിന്റെ വരവെങ്കിൽ? ഇതുവരെ ഞാൻ സംസാരിച്ചതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇനി എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരും, നിങ്ങളുടെ ഭാഷ ഇതാണെങ്കിൽ. ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് വരട്ടല്ലേ സാറേ. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് പൈസയുടെ കുറവ് മാത്രമേ ഉള്ളൂ. സൂട്ടും കോട്ടും ഇട്ട സിനിമയിലെ വില്ലനെ പോലെ ബെൻസ് കാറിലൊക്കെ വന്നിറങ്ങിയ പേടിക്കുന്ന കാലൊക്കെ പോയി സാർ. മൈൻഡ് യുവർ വേർഡ്സ്. എന്തേനു? അല്ല സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ബുദ്ധി വളർച്ചയില്ലാത്ത ഇങ്ങനെ ഒരാളെ തന്നെ ദത്തെടുക്കണമെന്ന് സാറിന് എന്ത് എത്ര വാശി? ബുദ്ധിയും ഭംഗിയൊക്കെയുള്ള കുട്ടികളെയല്ലേ സാധാരണ എല്ലാവരും ദത്തെടുക്കാറ്. അപ്പൊ ഇതിലെന്ത് ദുരുദ്ദേശമുണ്ട്? പാവപ്പെട്ടവന്റെ ബുദ്ധി വളർച്ച ഇല്ലാത്തവരുടെ കിഡ്നിക്കും കരളിനും ഒക്കെ ഡിമാൻഡ് കുറവൊന്നും ഇല്ലല്ലോ ഫോറിനില്ല, അല്ലേ സാറേ? അങ്ങനെ വല്ല ഉദ്ദേശമാണെങ്കിൽ മര്യാദക്ക് താൻ പിന്നെ ജർമ്മനിക്ക് തിരിച്ചു പോവില്ല. സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ ആനന്ദക്കുട്ടൻ. യു ഡോണ്ട് നോ ഹു ഐ ആം. അല്ല, അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും ഇപ്പൊ എനിക്കില്ല. ബട്ട് വൺ തിങ്, എല്ലാ ലീഗൽ സ്റ്റാറ്റസും എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അനുജനെയും കൊണ്ട് ഞാൻ പോകും നാളെ, അല്ലെങ്കിൽ വേണ്ട, രണ്ടോ മൂന്നോ ദിവസം ആലോചിച്ചോളൂ, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. മറുപടി യെസ് ആയാലും നോ ആയാലും എന്റെ തീരുമാനം ഉറച്ചതാണ്. എനിക്ക് അയാളെ കൊണ്ടുപോയേ പറ്റൂ. ആലോചിക്കുക. ഞാൻ ഈ സിറ്റി തന്നെ ഉണ്ടാവും, ബോൾഗാട്ടി റിസോർട്ടിൽ. ജീവിതം പച്ചപിടിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിനടയിൽ വഴിമുട്ടിയപ്പോ രക്ഷപ്പെടാൻ വേണ്ടി നീ എടുത്ത് ചാടിയത് നടുക്കടലിലേക്കായിപ്പോയി. സ്നേഹം എന്താണെന്നറിയാതെ വളർന്ന എനിക്ക് അത് മനസ്സിലാക്കി തന്നവനവൻ. ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തിനായത്തിന്റെ പേരിലാണെങ്കിലും അവനെ എന്റെ അടുത്തുനിന്ന് പറിച്ചെടുത്തോണ്ട് പോവാൻ ഏത് കോടീശ്വരിഞ്ഞ് വന്നാലും ഞാൻ സമ്മതിക്കില്ല. അയാള് തന്ന പണം കൊടുത്താ തീരും. അതെങ്ങനെയെങ്കിലും കൊടുക്കാം. അത്രയും വലിയ തുക നമ്മളെ കൊണ്ട് പറ്റുമോ കുട്ടേട്ടാ? പറ്റും. അതിന് ദൈവം എന്തെങ്കിലും മാർഗ്ഗമൊക്കെ ഉണ്ടാക്കും. എന്റെ ഓപ്പറേഷന് വേണ്ടി ഈ പണം ഇവിടെ തന്നേൽപ്പിക്കുമെന്ന് നീ പറഞ്ഞിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന്. ഇത്രയും കാലത്ത് ജീവിതാനുഭവം വെച്ച് അന്നേ ഞാൻ കണക്കൂട്ടിയതാ. നീ തന്നെ ആയിരിക്കും ഇതിന്റെ ആവശ്യക്കാരനെന്ന്. ഇന്ന അല്ല അച്ഛാ, അത് അച്ഛൻ എഴുന്നേറ്റ് നടക്കണം കാണാൻ ആഗ്രഹിച്ച് തന്നതാ നീ. പക്ഷെ ഈ അച്ഛന്റെ ആഗ്രഹം നിങ്ങൾ ഏട്ടനും അനിയനും ഒരുമിച്ച് സ്നേഹിച്ച് കഴിയണം കാണാനാ. അതുകൊണ്ട് ഇതങ്ങടെ പിടിക്കേ. ചേച്ചി, ഇത് വാങ്ങു കുട്ടിയേട്ടാ. എന്താ ഇത് വളയമാലയൊക്കെ? രാജയുടെയാ, അമ്മയുണ്ടായിരുന്ന പെട്ടുകൊടുത്തതാ. ഇതൊന്നും വേണ്ട, അല്ലാതെ തന്നെ വേറെന്തെങ്കിലും വഴിയുണ്ടാവും. അല്ല, അങ്ങനെ ഒരു വഴിയുണ്ടാവുമ്പോ കുട്ടിയിട്ട് എനിക്ക് തിരിച്ചെന്നാ മതി. അങ്ങ
അങ്ങനെ ആദ്യ റൗണ്ട് പിരിവ് സക്സസ്. നീ 5,000 രൂപ വീതം വീതിച്ചു കൊടുത്ത് നമ്മുടെ ടീമിന്റെ വീട് കയറി റെഡി ചെയ്തു. എല്ലാവരും സമ്പന്നരായതുകൊണ്ട് കൊടുത്തതിന്റെ ബാലൻസ് 1,000 മുകളിൽ ഒരു താരത്തിന്റെ കയ്യിലില്ല. എന്നാൽ ടോട്ടൽ കളക്ഷൻ 12,500 ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഉള്ളതെല്ലാം പെറുക്കിക്കൂട്ടി തരുമ്പോ നമ്മുടെ ടീമിലുള്ള അംഗങ്ങൾ നിറകണ്ണോട് പറഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ, അതിനെ നീ വിട്ടുകൊടുക്കരുതെന്ന്. താങ്കൾ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഞാൻ. നന്നായി, ഇനി നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. ഡ്രിങ്ക് വേണ്ട സർ. ഓക്കെ, നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഒരു ബിസിനസ് ഡീലിന്റെ പുറത്തായതുകൊണ്ടാവാം. രണ്ടുപേരും വളരെ ഹാർഷായ ഭാഷ ഉപയോഗിച്ചു, നമുക്കത് മറക്കാം അല്ലേ? നേരത്തെ പറഞ്ഞ പ്രകാരം ബാലൻസ് 5,00,000 ഡ്രാഫ്റ്റ് ആ ട്രാവൽ ഏജന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും കൈപ്പറ്റാം. പിന്നെ കൂടുതൽ എത്ര വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, തരാൻ ഞാൻ ഇപ്പോൾ തയ്യാറാണ്. ഞാനിപ്പോൾ വന്നത് സാറുമായിട്ട് ബാർഗെയിൻ ചെയ്യാനോ തർക്കിക്കാനോ ഒന്നുമല്ല, ഞാനൊരു എടുത്തേട്ടക്കാരനായി പോയി സാറേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ വളർന്നുകൊണ്ടായിരിക്കും, ആരോട് എന്തൊക്കെ പറയണ്ടേന്ന് അറിയാതെ പറയും പെരുമാറും. ക്ഷമിക്കണം, സാറിനെ പോലെ ഒരു വലിയ മനുഷ്യനോട് അതും എന്നെ കാണാൻ വന്നിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമുക്കത് വിടാം. അതല്ല, എന്റെ ഭാഗത്ത് ഒരു നയ്യാരനുമില്ല. ഞാനിപ്പോ വന്നത് സാറിന്റെ കാല് പിടിക്കാനാ, അവനെ വിട്ടുതരാൻ. എനിക്ക് പ്രയാസമാണ് സാർ. മിസ്റ്റർ ആനന്ദക്കുട്ടൻ, എന്ത് പ്രശ്നം ഉണ്ടായാലും അവനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല സാർ. ഞാനും എന്റെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരോടും നുള്ളി പെറുക്കി കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു കൂടി ചേർത്ത് പകുതി പണം കൊണ്ടുവന്നിട്ടുണ്ട്. സാറിത് വാങ്ങണം, ബാക്കി എമൗണ്ടിന് ഒരാഴ്ചത്തെ സമയം എനിക്ക് അനുവദിച്ചു തരണം. അതുവരെ നിൽക്കാൻ സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഏത് പേപ്പറിൽ വേണേലും ഞാൻ ഒപ്പിട്ട് തരാം. സുബേർ സാറിന്റെ കയ്യിൽ പണം ഏൽപ്പിക്കുകയും ചെയ്യാം. സി, ഞാൻ ഇവിടെ വന്നത് ആകാശിനെ കൊണ്ടുപോകാനാണ്, അതിനുവേണ്ടി മാത്രം. അറ്റ് എനി കോസ്റ്റ് എനിക്ക് അയാളെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ അപേക്ഷിക്കുക സാർ, വാശി പിടിക്കരുത്. ഏതോ നശിച്ച നേരത്താ അങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്തത്. അമ്മ കൊടുത്ത ചേട്ടന്റെ ഫോട്ടോ, അവന്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ എല്ലാ സ്നേഹത്തോടെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച ബാഗില് ആർക്കും കൊടുക്കാതെ അവൻ കൊണ്ടു നടന്നപ്പോ അതൊന്നും അറിയാതെ വെറും കാശിന് വേണ്ടി ഞാൻ അവനെ വിറ്റു. ഒരു കൂടപ്പുറപ്പ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. ആ തെറ്റിന് ഒരു പ്രായച്ചത്തെ എനിക്കും ചെയ്യാൻ പറ്റും. പറ്റുന്നിടത്തുള്ള അവനെ സ്നേഹിക്കുക, പറ്റുന്നിടത്തുള്ള അവന് വേണ്ടി ജീവിക്കുക. അതിന് സാർ സമ്മതിക്കണം. മിസ്റ്റർ ആനന്ദക്കുട്ടൻ, ഒന്ന് എന്റെ കൂടെ വരാവോ? താൻ എന്നോട് ചോദിച്ചില്ലേ ബുദ്ധിസ്ഥിരതയില്ലാത്ത തന്റെ അനുജനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? അതിനുള്ള മറുപടി ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഇവള് പറയുന്നതാ. എന്റെ ഭാര്യ. ചായ കുടിക്കോ ആനന്ദ്? വേണ്ട. ആനന്ദക്കുട്ടൻ എന്ന് അമ്മ വിളിച്ച് കേട്ടിട്ടില്ല. ആനന്ദെന്നാ പറയാ, അതാ ഞാൻ അങ്ങനെ വിളിച്ചത്. 10-15 കൊല്ലം മുൻപ് മെന്റലി ചലഞ്ചറായ കുട്ടികളുടെ സ്കൂളിൽ വെച്ചാ ആനന്ദിന്റെ മമ്മിയെ ഞാൻ പരിചയപ്പെടുന്നത്. ആകാശിനെ വിടാനും വിളിച്ചോണ്ട് പോകാനും മമ്മ വന്നിരുന്നത്. ആകാശ് എന്നും അവരുടെ ഒരു വലിയ വേദനയായിരുന്നു. പക്ഷെ കാണുമ്പോഴൊന്നും ആകാശിനെ പറ്റി പറഞ്ഞ് മമ്മ കരയണ കണ്ടിട്ടില്ല. കരഞ്ഞിരുന്നത് മുഴുവൻ കൈവിട്ടുപോയ മകനെക്കുറിച്ച് ഓർത്ത്, നിങ്ങളെക്കുറിച്ച് ഓർത്ത്. ക്യാൻസർ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മമ്മയുടെ ഏക പ്രതീക്ഷ ആകാശിനെ നോക്കാൻ നാട്ടിൽ അവനൊരു ഏട്ടനുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. അവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങളാണ് ആകാശിനെ ഇങ്ങോട്ട് അയച്ചത്. ആകാശ് പോന്നപ്പോ പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും സന്തോഷവും ഒക്കെയാണ്. അങ്ങോട്ട് നോക്ക്. ദിയ, ഞങ്ങളുടെ ഒരേ ഒരു മകൾ. ആകാശിന്റെ സ്കൂളിലെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരി. അവളും ഏറ്റവും അധികം സന്തോഷിച്ചിരുന്നത് അവന്റെ പ്രസൻസിലാണ്. ആർക്കും നിർവചിക്കാൻ കഴിയാത്ത അപൂർവമായ ഒരു സൗഹൃദം. നമുക്കൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത അവരുടേത് മാത്രമായ ഒരു ലോകത്ത് അവർ പരസ്പരം കഥകൾ പറയും, പൊട്ടിച്ചിരിക്കും, പാട്ടുപാടും. തന്റെ അമ്മയും ഞങ്ങളും ഒക്കെ ആശ്വാസത്തോടെയും കൗതുകത്തോടെയും കണ്ടിരുന്ന ആ പൊട്ടിച്ചിരിയും ആഹ്ലാദവും ഒക്കെയാണ് ആകാശ് പോന്നതോടെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതായത്.
ആകാശിന് ഈ ഡിഫക്റ്റ് ജന്മനാ ഉള്ളതാണെങ്കിലും മോൾക്ക് അങ്ങനെയല്ല. ബ്രെയിനിലെ ഒരു ഗ്രോത്ത് കാരണം ഒരു 3-4 വയസ്സ് മുതൽ ഗ്രാജുവലി ഇങ്ങനെ ആയതാ. ഇപ്പോ ഇവളുടെ ആയുസ് നീട്ടി കിട്ടണമെങ്കിൽ പോലും ഒരു സർജറി കൊണ്ടേ മതിയാവും. അതും ചാൻസ് 50-50. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് സർജറി നടത്തേണ്ടതാ. അതിനു മുമ്പ് ഇവൾക്ക് കൊടുക്കാവുന്ന എല്ലാ സന്തോഷവും ഞങ്ങൾക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവളുടെ ഏറ്റവും വലിയ സന്തോഷം ആകാശിന്റെ പ്രസൻസാണ്. മറ്റെന്താ ആവശ്യപ്പെട്ടാലും ഈ ലോകത്ത് എവിടെയാണെങ്കിലും അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് ഒരു പ്രയാസമില്ല. ഇതിപ്പോ നിങ്ങളുടെ ദയ ഞങ്ങൾക്ക് വേണം. ഇപ്പൊ ഞാൻ തിരിച്ച് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ആകാശിനെ ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കണം. സർജറിയുടെ നേരത്ത് ആകാശ് അവളുടെ കൂടെ വേണം. അവരുടെ കളിച്ചിരിക്കൊടുവിൽ ആ മയക്കത്തിൽ അവൾ ഒരിക്കലും ഉണർന്നില്ലെങ്കിൽ പോലും ഒരു സമാധാനം ഞങ്ങൾക്കുണ്ടാവും. സന്തോഷത്തോടെ ആവുമല്ലോ ഞങ്ങളുടെ മോള് പോവുക. ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു കളിപ്പാവയായി മോളുടെ മുമ്പിൽ ആടിക്കളിക്കാനാണ് ആകാശിനെ കൊണ്ടുപോകുന്നതെന്ന് കരുതരുത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ മോളുടെ സ്ഥാനത്ത് അവനെ കണ്ട് നിങ്ങളുടെ മമ്മയെ പോലെ തന്നെ ഞാൻ അവനെ നോക്കിക്കൊള്ളാം. ജീവിതകാലം മുഴുവൻ അവന് ഒരു വിഷമവും ഉണ്ടാവില്ല. ഞങ്ങൾക്കുള്ള സ്വത്തും എല്ലാം അവന് കൊടുക്കാം. അവന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒരു ദിവസം ആ ട്രാവൽ ഏജന്റിനെ വിളിച്ചപ്പോഴാണ് അവൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അറിയുന്നത്. അങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചതും. പിന്നെ പണം ആവശ്യപ്പെട്ട് അനിയനെ വെച്ച് നിങ്ങൾ വിലപേശുകയാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കുറച്ച് ഹാർഷായിട്ട് ഇടപെട്ടത്. പക്ഷേ ഇപ്പോ നിങ്ങൾ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ, സ്വന്തം അനിയനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് തോറ്റല്ലേ പറ്റൂ. എന്നാലും വീണ്ടും അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഒന്ന് ആലോചിച്ചൂടെ, ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ദൈവം എന്റെ മോളുടെ ജീവിതം മടക്കി തരികയാണെങ്കിൽ ഈ കുട്ടികൾ ഒരുമിച്ച് അവരുടേതായ ലോകത്ത് കളിയും ചിരിയും ഒക്കെ ആയിട്ട് കഴിയുന്നതിനേക്കാളും വലിയൊരു പുണ്യം വേറെ ഉണ്ടോ ആനന്ദ്? ഓർക്കുമ്പോ സങ്കടം വരിക. അവര് പറഞ്ഞത് മുഴുവൻ ശരിയാണെങ്കിൽ കഷ്ടല്ലേ ആ കുട്ടിയുടെ കാര്യം? അതിനെ കണ്ടപ്പോ എനിക്കും ഭാവം തോന്നി. പക്ഷേ അതിനേക്കാളൊക്കെ വലുതല്ല നമുക്ക്. ആരുടെയൊക്കെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി അങ്ങനെ അവനെ കൈവിട്ട് കളയാൻ പറ്റൂ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? എന്തു വന്നാലും അവനെ പറഞ്ഞയക്കരുത്, ആ ഒരു പ്രാർത്ഥന ഉള്ളൂന്ന്. പ്രാർത്ഥനയൊക്കെ അങ്ങനെ തന്നെയാ, പറഞ്ഞയക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നല്ല. പക്ഷെ ഇത് വാങ്ങിച്ച കാശ് തിരികെ കൊടുത്താൽ തീരാത്ത നൂലാമാലയായില്ലേ? അതിനെന്താ ഇപ്പൊ ഒരു പരിഹാരം? അയാൾ ആ കുട്ടിയെ കൊണ്ട് വന്ന പോലെ തിരിച്ചു പോകും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സുബരസാറിനോട് സംസാരിച്ചോളാം. പിന്നെ ഒരു വിഷമേ ഉണ്ടാവൂ. നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഒരു കുറ്റബോധം. അത് അതിന്റെ വിധിയെന്ന് കരുത. നമ്മളാരും ദൈവങ്ങളല്ലോ. അതിനെല്ലാറ്റും കൂടെ ഒരൊറ്റ പ്രായച്ചതുള്ളൂ. അമ്മ ആഗ്രഹിച്ച പോലെ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ സ്നേഹവും അവന് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടിയും അതിന്റെ അച്ഛനും അമ്മയും ജർമ്മനിൽ നിന്ന് വന്നിട്ടില്ലെന്ന് കരുത. അല്ലെങ്കിൽ തന്നെ ആകാശമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മളും ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും ഒന്നും മിണ്ടാത്തെ, മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ. ആനന്ദ്, എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും വന്നത് അതൊന്നും ആവർത്തിക്കാനല്ല. തനിക്കിഷ്ടമല്ലെങ്കിൽ ഒരിക്കലും നിർബന്ധിക്കില്ല. ആകാശിനെ വിട്ടുതരണ്ട, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. പക്ഷേ ഇവിടെ വരെ വന്നതല്ലേ, എന്റെ മോള് അവനെ ഒന്ന് കാണുന്നതിൽ തെറ്റുണ്ടോ? ചിലപ്പോ അവനെ കാണുമ്പോ അവളുടെ പഴയ കളിയും ചിരിയും ഒക്കെ തിരിച്ചു കിട്ടിയാൽ അത് മതി. അത് മാത്രം മതി ഞങ്ങൾക്ക്. 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച പണ്ടത്തെ പോലെ ആ കുട്ടികളെ അവരുടെ മാത്രം ലോകത്ത് കളിക്കാനും ചിരിക്കാനും ഒന്ന് വിട്ടുകൊടുത്തൂടെ നമുക്ക്. പിന്നെ ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. ആകാശ്, താത്ത
ആകാശ് ദാദാ ദാ ദാ അങ്ങോട്ട് നോക്ക്. Is this butterfly? ഒരു കണക്കിന് നന്നായി. ആകാശ് വന്നിരുന്നെങ്കിൽ വീണ്ടും ഇവിടെ വെച്ചൊരു സെപ്പറേഷൻ, അതിന്റെ ഒരു സഡൻ ഡിപ്രഷൻ മോൾക്ക്. ഏയ്, അവൾക്ക് അതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. വേണ്ട, വരാതിരുന്ന നന്നായി. സാർ, ദൈവം നേരത്തെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് സാർ. നമ്മൾ എന്ത് ന്യായം പറഞ്ഞത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല. ഒടുക്കൻ ദൈവം തന്നെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. ആകാശിന്റെ ടിക്കറ്റ് സാറിന്റെ കയ്യിലില്ലേ? അത് ക്യാൻസൽ ചെയ്തോ. ഇത് അവന്റെ പാസ്പോർട്ടൊക്കെ. സാറ്, സാർ എന്നെ കൊണ്ടുവയ്ക്കോ. എനിക്ക് സമ്മതമാണ് സാർ, പരിപൂർണ സമ്മത. ആകാശ്, അമ്മ ആഗ്രഹിച്ച അവന്റെ സുഖവും സന്തോഷമാണെങ്കിൽ അതെന്നേക്കാളും കൂടുതൽ കൊടുക്കാൻ കഴിയുക നിങ്ങൾക്ക് തന്നെയാ. സ്നേഹം കിട്ടിയും കൊടുത്തു എന്ന് എനിക്ക് പരിചയമില്ല സാറേ. അവന് ഞാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവന് പപ്പയും അമ്മയും തന്നെയാ. സകല സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടി നിങ്ങൾ അവനെ വിളിക്കുമ്പോൾ ഇനി എന്തിൻ്റെ പേരിലാണ് സാർ ഞാൻ അത് നിഷേധിക്കുക? സ്വാർത്ഥത, എൻ്റെ വെറും സ്വാർത്ഥത. ഇല്ല സാർ, ഇപ്പം എനിക്കത് ബോധ്യമായി. അത് കണ്ടു സാറേ, അവരുടെ ആ ലോകത്ത് ഈശ്വരനല്ലാതെ വേറെ ഒരാൾക്ക് റോളില്ല. ആ പൊട്ടിച്ചിരിക്കാൻ സന്തോഷത്തിന് പകരം വയ്ക്കാൻ ഞാൻ എന്താ കൊടുക്കുക സാർ? എന്ത് കൊടുത്താലാ അവൻ്റെ ആ ബട്ടർഫ്ലൈക്ക് പകരാവുക? കൊണ്ടുപോയിക്കോ സാർ, അവൻ്റെ ബട്ടർഫ്ലൈക്ക് ഈശ്വരന് ഒരാബദ്ധം വരുത്തൂല. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. ഇനി തന്നോട് ഞാൻ എന്താ പറയുക? കരള് പറിച്ചെടുത്താണ് താനീ തരുന്നതെന്നറിയാം.
ദൈവം അനുഗ്രഹിച്ചാൽ മോളുടെ സർജറി കഴിഞ്ഞ് ഞങ്ങൾ വരാം. അല്ലെങ്കിൽ തനിക്കെപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ. എല്ലാവർക്കും വരാം. സാർ, എപ്പോഴെങ്കിലും അവൻ സാറിനൊരു ബാധ്യതയായിട്ട് തോന്നുകയാണെങ്കിൽ സാർ മടിക്കരുത്. അവനെ തിരിച്ചയച്ചോളൂ. രണ്ട് കൈനീട്ടി അവനെ സ്വീകരിക്കാൻ ഈ ഏട്ടൻ എന്നും ഇവിടെ ഉണ്ടാവും. ആകാശ് ഞങ്ങളെ പപ്പാന്നും മമ്മാന്നോ വിളിക്കുന്നത്. ഇനി ആനന്ദനും അങ്ങനെ തന്നെയാ. പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോ ആകെ ഒരു വിഷമം. യാത്ര പോലും പറഞ്ഞില്ല അതിനോട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോ അവൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ചേട്ടൻ അങ്ങോട്ട് വരാൻ പാടില്ല. നോക്കിയേ ചേട്ടനെ, ഇതിലുണ്ട് കേട്ടോ, ഈ ബാഗിലുണ്ട്. ബാഗ് ഇത് കണ്ടോ, ദേ ഇത് ചേട്ടൻ. ഇത് മോൻ. മോൻ അങ്ങനെ ദേ ഇതിനകത്ത് ഉണ്ടാവും എന്നും ഈ ചേട്ടൻ കേട്ടോ. ഇതിങ്ങനെ എന്നും എന്റെ മോന്റെ നെഞ്ചത്ത് തന്നെ ചേർന്ന് കിടക്കണം. ഇതിലല്ലേ നമ്മുടെ പാവ അമ്മയും മോന്റെ ചേട്ടനെ കൊള്ളത്. ആര് ചോദിച്ചാലും കൊടുക്കരുത് കേട്ടോ. ചെല്ലേ, അല്ലെങ്കിലേ മോന്റെ ബട്ടർഫ്ലൈ പറന്നു പോവും. Butterfly, come, sing a song, lovely song, sing a song, lovely song, ooh, come.